أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. تحفة المهتاج سبق إلى وذلك. بسم الله الرحمن الرحيم. وأشهد أن لا إله إلا الله الواحد الغفار. وأشهد أن محمدا وأشهد أن محمدا عبده ورسوله المصطفى المختار. عندي شهادة أشهد أن لا إله إلا الله الواحد القهار واحد الغفار. وأشهد أن محمدا عبده ورسوله المصطفى المختار. راعملا وقف ഓരോ ഷഹാദത്തും راعملان وقف മത്തിന് മാത്രം വായിക്കുമ്പോൾ അങ്ങനെ വരും. നിങ്ങളൊക്കെ മത്തിനൊക്കെ ഒന്ന് ഒറ്റക്ക് കറക്റ്റാക്കുകയും ഒന്നിച്ച് വായിക്കുകയും വേണം. അപ്പോഴാണ് കിതാബും അതിൻ്റെ ശർഹവുമായിട്ട് കൂടുതൽ ബന്ധവും കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുക. ഇനി മുസന്നിഫ് സാഹിബ് അൽ മിൻഹാജ് ഇമാം നഅവി റഹ്മഹുല്ലാഹു തആല തശഹ്ഹുദിലേക്ക് കടക്കുകയാണ്. ഹംദും അതുപോലെ തന്നെ സലാത്തും സലാമും തശഹ്ഹുദുമെല്ലാം ഒരു കിതാബിൻ്റെയും പ്രധാനമായ ഏത് കാര്യത്തിൻ്റെയും ആമുഖത്തിൽ അതെല്ലാം ഉണ്ടാവൽ ആവശ്യമാണ്, നല്ലതാണ്. എത്ര കൂടിയാലും അത് വർധനവാകുകയില്ല. മുമ്പത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞു ഇത്തനാബ് എന്ന് പറഞ്ഞാൽ ഫായിദയ്ക്ക് വേണ്ടി ദീർഘിപ്പിക്കുക എന്നാണ് അർത്ഥം. ഫായിദയ്ക്ക് വേണ്ടി ദീർഘിപ്പിച്ചാൽ അത് ഇത്തനാബാകുകയും അത് തൃത്വിയിലാകാതിരിക്കുകയും അത് ബലാഗത്തിൽ പെട്ടത് തന്നെ ആവുകയും ചെയ്യും. ഇവിടെപ്പോ ഖുത്ബത്തുൽ കിതാബിന്റെ മക്കാമാണ്. ഏതൊരു പ്രധാനമായ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും തുടക്കത്തിൽ ഹന്ദും തഷഹുദും സലാത്തും സലാമും എത്ര അത് കൂടിയാലും അത് കൂടുതലാകുകയില്ല. കാരണം അത് തുടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് തവറു ആവുന്ന മക്കാമാണ്, അള്ളാഹുവിലേക്ക് താബുദിയത്ത് വെളിവാക്കുന്ന മക്കാമാണ്. അപ്പൊ ആ നഫ്സിന്റെ ഹലുമും നഫ്സിന്റെ താബുദിയത്തും വെളിവാക്കി കൊണ്ട് അള്ളാഹുവിനെ എത്ര വർണ്ണിച്ചാലും എത്ര ഹംദ് ചെയ്താലും അത് മതിയാകാത്ത രൂപത്തിലാണ് വരിക. അപ്പൊ തക്രാറുകൾ എല്ലാം അതിൽ ആവശ്യമായിട്ട് വരും. വലിയ നല്ല നല്ല ഖുത്ബകളിലൊക്കെ ഓരോ വിഷയത്തിനും ആമുഖങ്ങളിലൊക്കെ പഠിക്കാല് കുത്തുപോകുകയാണെങ്കിലും അത് തശഹുദ് ഉണ്ടല്ലോ, അങ്ങനെ മീൻ കുത്തുബകളിലൊക്കെ ആമുഖങ്ങളിൽ തശഹുദും വരല ആവശ്യമാണ്. പിന്നെ ഇനി സലാത്തിലേക്ക് കടക്കും. തശഹുദ് കഴിഞ്ഞ ശേഷം സലാത്തിലേക്ക് കടക്കും. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഗഫ്ഫാർ വഅശ്ഹദു, അത് മത്തനാണ്. ഉഇലിമൂനി സറഹാക്കുന്നു അഷ്ഹദുന സാറ ഉലിമു അയലമൂന്നുമാണ് ഈ വായിക്കാം. അയലമു ആകുമ്പോ അലിമ അയലമുവിന്റെ വയദാമത്തെ കല്യമാണ് അയലമു. അലിമ എന്ന വാക്ക് എനിക്ക് ഉറപ്പിക്കുന്നു എന്നർത്ഥമുണ്ട്. അലിമ യക്കീന്റെ മേനാക്കാണ് ഉസൂലിലൊക്കെ വരിക. ഉസൂൽ കലാം, ഉസൂലുദ്ദീൻ, അതൊക്കെ എലുമെന്ന് ഇത്തലാക്കിൽ പറഞ്ഞ യക്കീന്റെ മേനാക്കാണ്. ഇതും അഖീദുമായി ബന്ധപ്പെട്ട ഒന്നാണ് തശഹൂദ് എന്നുള്ളത്. അപ്പൊ അലിമ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു, അയലമു ഞാൻ ഉറപ്പിക്കുന്നു എന്നാണ് വരും. പക്ഷെ അഷഹദു എന്ന് ഇടുമ്പോൾ നല്ലത് ഓലിമു എന്ന് വായിക്കാനാണ് എന്നാൽ ഓലിമു ഏലാം അലിമല്ല അഫ്ഹല ബാബിന്റെ വയദാമത്തക്കല്ലിമ്പ് അയലമ ഓലിമു അതിന്റെ വയദാമത്തക്കല് ഓലിമു ഓലിമു ഞാൻ ഉറപ്പിച്ചറിയിക്കുന്നു. കാരണം ഷഹാദത്താവുമ്പോ ഷഹാദത്തിന്റെ മേലെ എന്തുണ്ട്? മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു. അയലമു ബി കൽബി, കൽബുകൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു.
വഅബയ്യിനുഹു ബിലിസാനി, നാവുകൊണ്ട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു മനസ്സഹാത്ത് എനിക്കുണ്ട്. അപ്പോൾ ഉറപ്പിക്കലും ഏലാമും വ്യക്തമാക്കുകയും എന്നുള്ള മാന കിട്ടണമെങ്കിൽ അവിടെ ഓയിലിമൂന്ന് വായിക്കലാ നല്ലത് എന്ന് സറൈ മുസ്ലിമിൽ ഇമാൻ ഐമാം പറഞ്ഞിട്ടുണ്ട്. അത് ഓയിലിമൂന്ന് വായിക്കലാ നല്ലത് എന്ന്. അയലമൂവിനേക്കാളും നല്ലത് ഓയിലിമൂന്ന് വായിക്കലാണ്. അതാണ് സഹാത്തിന്റെ മാനീയമായിട്ടുണ്ടാകുക, യോജിക്കുക. സാധാരണ സഹാത്ത് നിൽക്കുക, സാക്ഷി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാ സഹാദത്താണ് മുറാദ്. സഹാത്തിനെ കാലിന് മുമ്പാകെയോ ആരെങ്കിലും മുമ്പായി ധരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊക്കെ എന്ത് വേണം, അത് അവരെ അറിയിച്ചു കൊടുക്കണം. അപ്പൊ സഹാത്തിന് മാനി തന്നെ അറിയിച്ചു കൊടുക്കുക, നാവ് കൊണ്ട് വ്യക്തമാക്കുക ഉണ്ടായത് കൊണ്ട് ഇവിടെ ഊലിമൂന്ന് വായിക്കലാ നല്ലത് അയലമൂന്ന് വായിക്കുന്നതിനേക്കാൾ. അയലമൂനിക്ക് അത്തയക്കനും ഞാൻ ഉറപ്പിക്കുന്നുള്ള മാന ഉണ്ടാവുള്ളൂ. നാവ് കൊണ്ട് വ്യക്തമാക്കുന്നുള്ള മാനേജും പൊരുത്താൻ വേണ്ടിയാണ് ഇവിടെ ഒയിലിമു എന്ന് വായിക്കാൻ നമ്മൾ പറഞ്ഞത്. ഞാലിമു വായിച്ചാലും സഹിയാകും, ഉറപ്പിക്കുന്നുള്ള മാനേ വരികയുള്ളൂ. ഷറൈഹ് മുസ്ലിമിൽ ഇമാൻ ഐമാമാണ് വെബുത്താക്കിയിട്ടുണ്ട്, ഒയിലിമു എന്ന് വ്യക്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഷഹാത്തിന്റെ മാനയുമായിട്ട് കൂടി മുനാസബത്താകുകയും ചെയ്യുക. ഇത് ഷറൈഹ് മുസ്ലിമിലുണ്ട്. ഈ വിഷയം കല്ലൂബി ഹാഫിദുൽ ഇമാം കല്ലൂബി ആ കാര്യം മഹല്ലിന്റെ മഹല്ലയുടെ ഹാഷി വ്യക്തമാക്കിയിട്ടുമുണ്ടത്. അതാബിഹി മുസന്നിഫ് ഈ തസഹുദിനെ കൊണ്ടുവന്നത് അഷ്ഹദു എന്ന മുതൽക്കെന്ന് അവസാനം വരേക്കും രണ്ട് ഷഹാത്ത് കരിമത്തിനെന്താക്കി കൊണ്ടുവന്നത്, അതാ മുസന്നിഫ് കൊണ്ടുവന്നു. അല്ല ഒലിമു വായിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒലിമ വായിക്കാൻ നല്ലത് അയലമു അല്ല എന്ന്. അത് കഴിഞ്ഞു അതാബിഹി നിശ്ചയ മുസന്നിഫ് അവറുകൾ അതാരാ നൈമ ബിഹി ഈ തസഹുദിനെ കൊണ്ടുവന്നു അഷ്ഹദു ഇലാഹിഹി എന്നതിനെ. അത് അഷ്ഹദ് ഇലാഹി ബിഹി നമ്മിറങ്ങോട്ട് അഷ്ഹദ് ഇലാഹിഹി അഹ്റദാണ് രണ്ട് സഹാത്തും കഴിഞ്ഞിട്ട് മുസ്തഫൽ മുഖ്താർ വരേക്കും. ഇത് ഖബരി സഹീഹി സഹീഹ ഹദീസ് ഉണ്ട്. സഹീഹ ഹദീസ് എന്ന് ശാരി പറയുമ്പോൾ സഹീഹ തന്നെയായിരിക്കും. കുല്ലു ഖുതുബത്തിൻ ലൈസ ഫിഹ തശഹുദുൻ ഫഹിയ കൽ യദിൽ ജസ്മാ. കുല്ലു ഖുതുബത്തിൻ ലൈസ ഫിഹ തശഹുദുൻ ഫഹിയ കൽ യദിൽ ജസ്മാ ജസ്മാ. എല്ലാ ഖുതുബയും പ്രധാനമായിരിക്കുന്ന എല്ലാ ഖുതുബയും ലൈസ ഫിഹയിലെ ആരംഭത്തിൽ തശഹുദ് ഇല്ല എങ്കിൽ ഫഹിയ ആ ഖുതുബ കൽ യദിൽ ജസ്മായി. കുല്ലു അമ്രിൻ ദീപാര്യൻ ബിസ്മില്ലാഹി ഹുവ അബ്തറു എന്ന് പറഞ്ഞ മാതിരി തന്നെ അതേ മാനന്ന് ഫയ്യക്ക യദുക്കൽ യദിൽ ജസ്മായി യദ് കൈ പോലെയാണ്. ജസ്മായി കുഷ്ഠം പിടിച്ചും കൊണ്ടിട്ട് കഷ്ടപ്പെട്ടതാ കൈ കൈ പോലെയാണ്. കുഷ്ഠം പിടിച്ചതാ കൈയാവുമ്പോ വിരലുകൾ എന്താവും ഛേദിക്കപ്പെടും. ആദ്യം വിരൽ മുറിഞ്ഞു പോകും, പിന്നെ മുൻകൈ മുറിഞ്ഞു പോകും, പിന്നെ അവിടെ നിന്നാൽ മേപ്പോട്ട് മുറിഞ്ഞു പോകും. അങ്ങനെ മുറിഞ്ഞു 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 അവസാനം വരെ മുറിഞ്ഞു പോകും. അതാണ് യദുൽ ജസ്മാഇന്റെ ഉദ്ദേശം. ജസ്മാ അജസമിന്റെ മുഹന്നസാണ് ജസ്മാ. യദ് മുഹന്നസായതുകൊണ്ട് ജസ്മാ എന്ന് പറഞ്ഞതാണ്. യദ് മുഹന്നസാണ് മനുഷ്യന്റെ അംഗത്തിൽ യദ് പോലത്തെ രിജിര് പോലത്തെ ഇരട്ടയുള്ള അംഗങ്ങളൊക്കെ മുഹന്നസായിട്ട് പെരുമാറുക. അജസമിന്റെ മുഹന്നസാണ് ജസ്മാ. അഫ്ഹരു ഫാലാ അബിയദ് ബൈദാ അഹമ്മറു ഹംറാ. അതുപോലെ കുഷ്ഠം പിടിച്ച കൈ പോലെ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ കൈയ്യ്, പൂർണ്ണമല്ലാത്ത കൈയ്യ്, രാസിലാണ് കയ്യിൽ കരീരത്തിൽ ബറക്ക എന്ന് പറഞ്ഞാൽ തസ്ബീഹാണ്. തസ്ബീഹിന്റെ രാസിലാ പറഞ്ഞത്. അല്ലാതെ കുഷ്ഠം പിടിച്ച കൈ പോലെ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർത്ഥമില്ല. ആ തസ്ബീഹിന്റെ മാനെന്താണ്? കരീരത്തിൽ ബറക്കത്തീം, ബറക്കത്ത് കുറയും, അതിന്റെ പരിപൂർണത ഇല്ലാതെയായി തീരും എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാ ഖുത്ബയിലും തുടക്കത്തിൽ ആമുഖത്തിൽ എന്തുവാണം? ഈ ഒരു തശഹുദും കൂടി വേണം. അന്തും സലാത്തിന്റെ ഒക്കെ മാതിരി തന്നെ തശഹുദും കൂടി അതാവശ്യമാണ്. അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദുന്റെ മഫ്ഖൂലാണ്. അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻ അൻ അന്നഹു നിശ്ചയം കാര്യം മുഖഫഫത്തായ അൻ ആണ്. മുസക്കതായ അന്നയിൽ മുഖഫഫത്താണ്. അതിന്റെ ഇസ്മ മഹദൂഫാണ്. അന്നഹു നിശ്ചയമായും കാര്യം. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കാര്യം എന്ന് പറയുമ്പോ പിന്നെ ജുംലയാണ് ഖബറായി വരുന്നത് അന്നന്റെ. ആ ജുംല ഖബറാകുമ്പോ അതിന് ഹൂമിലാരപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദമീറ് മടങ്ങേണ്ട ആവശ്യമില്ല അന്നന്റെ ഇസ്മിലേക്ക്. അതെന്തായിപ്പോയി? താലുക്കായിപ്പോയി. കാരണം കാര്യം എന്നുള്ളതിന് അതിന് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ സത്യത്തിൽ ആരാധനയില്ല എന്ന്. സത്യത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് എത്രയോ ഉണ്ട്. ബിംബങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, കാടാമ്പുഴ ഭഗവതിയുണ്ട്, ഗുരുവായൂർ അപ്പനുണ്ട്, ഒക്കെ മഹബൂദ് തന്നെയാണ്, ആരാധിക്കപ്പെടുന്നവൻ തന്നെ. ഹവ പോലും അവന്റെ ഇലാഹായിട്ട് വരും. ഹവയെ ഭയപ്പെടുന്നവൻ ഹവനെ ഇലാഹാക്കുന്നു, തീയിനെ ഇലാഹാക്കുന്നു, പാപനെ ഇലാഹാക്കുന്നു. പക്ഷെ ബിഹക്കിൻ മഹബൂദ്, ബിഹക്കിൻ മഹബൂദ് യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹൻ ആയിക്കൊണ്ടിട്ട് ഇല്ലല്ലാ, അവനെ ആരാധനക്ക് അർഹൻ ഉള്ളൂ. പാമ്പ് അർഹനല്ല, തീ അർഹനല്ല, ഹവ അർഹനല്ല, അർഹതയില്ലാത്തവരാണ്. ആരാധിക്കപ്പെടുവാൻ അർഹനായിട്ടുള്ളത് അല്ലാഹു അല്ലാതെ വേറൊന്നും തന്നെയില്ല. അതാണ് തൗഹീദിന്റെ കരിമത്തായത്, തൗഹീദിന്റെ കരിമത്തായത് കൊണ്ടാണ് അനാശാരി കൊടുത്ത ഇലാ മഹബൂദ ബിയക്കിൻ. ഇലാഹിനിക്ക് മഹബൂദ് എന്നർത്ഥം. അത് അലിഹാന്നും അലഹാന്നും ഇലാഹിന്റെ ഇഷ്ടിക്കാക്ക് പ്രകാരമാനം മാറും. അത് ഇലാഹിന്റെ വയസ്സിലും വൈതാവിലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നെ പിടിച്ചതാണോ അല്ലേ. തുഫീലും കുറച്ചും താക്കി ആദ്യം കുറച്ച് വിവരിച്ചിട്ടുണ്ട്. ഏതെങ്കിലാവട്ടെ, ഇലാഹി എന്ന ഫിആലിനിക്ക് മഹബൂദ് എന്നാണ് അർത്ഥം. ഇലാഹിനിക്ക് അബദ എന്നർത്ഥം വരുമ്പോ ഫിആലിനി കിസ്മഫുന്റെ മനസ്സ് മഹബൂദ് എന്നർത്ഥം. ലാ ഇലാഹ ലാ മഹബൂദ. അവിടെ വാറി മാനകരുണ്ട് എന്ന് നമ്മൾ അള്ളാഹ് എന്ന ലഫ്ദിന്റെ ജലാലത്തിന്റെ ഇസ്മിന്റെ തഫ്സീൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഏറ്റവും ഒഴുത്തമ്പത് റാജിഹും അനവധി മുഫസ്സിരീങ്ങളും ഫുഖഹ എല്ലാം പറഞ്ഞിരിക്കുന്നതാണ് അബദയാണ് അർത്ഥം. അപ്പൊ അതിന് ഇലാഹാവുമ്പോ എന്തർത്ഥം? മഹബൂദ് ഫിആലിനി കിസ്മഫുന്റെ മാനാക്കാണ് ലാ മഹബൂദ്. ലാ മഹബൂദ് മുത്തലക്കൻ പറഞ്ഞാൽ ഇല്ലല്ലാതായി തൗഹീദ് എന്താലും ശരിയാവൂല. മഹബൂദ് എത്രയോ ഉണ്ട്. ഷബിഅക്കിൻ, സത്യത്തിൽ മഹബൂദായവൻ, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഇല്ല. അയാൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ സാധാരണ അഷ്ഹദുവിനിക്ക് മാന വെക്കും, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. അതന്നെ ഞാൻ വെച്ചത് അതയക്കനു ബിഖൽബി ഉബയ്യിന് ബിലിസാനി. രണ്ടർത്ഥം കൂടി കൂട്ടാൻ വേണ്ടിയാണ് ഷാരിഹി എന്താക്കിയത്, ഒലിമു എന്ന് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒലിമു എന്ന് അഫ്ഖര ബാബാക്കി ഒലിമു എന്ന് പറഞ്ഞത്. അഫീൻസ്ഖത്തിൻ, ഈ മിൻഹാജിന്റെ തന്നെ വേറെ ഒരു കോപ്പിയിലുണ്ട്. സിയാദത്തു വഹദഹു ലാ ശരീകല, തസഹുദിലൊക്കെ കണ്ടാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീകല, വഹദഹു ലാ ശരീകല എന്ന് ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് കൂട്ടും ചെയ്യാം, കൂട്ടായിരിക്കും ചെയ്യാം. നുസ്ഖയിൽ ഏതുണ്ട്? അങ്ങനെ ഉണ്ട്. മിൻഹാജൻ ഒരു നുസ്ഖയില് ഒരു കോപ്പിയില് വഹദഹു ലാ ശരീകല എന്നുണ്ട്. വഹീനൈദിൻ അങ്ങനെ വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ തൗഹീദിനിക്കായല്ലോ. ഇവിടെ വഹദഹു ലാ ശരീകല എന്തിനിക്കാണ്? ആ തൗഹീദിന്റെ കരിമത്തിൽ നിന്ന് അറിയപ്പെട്ട മാനെ തേക്കീതാക്കാനാൻ. തേക്കീതിന് വേണ്ടി ആവർത്തനം നല്ലതാണ്. തേക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുമ്പ് അറിയപ്പെട്ട മാനയെ പിന്നെ ആവർത്തിക്കുക എന്നുള്ളതാണ്. തഹസീസ് പറഞ്ഞാൽ ആദ്യം അറിയാത്തൊരു മാനയെ പുതിയ സ്ഥാപിക്കല തഹസീസ്. ഇവിടെ തേക്കീത് എന്നർത്ഥം തെക്കറാർ എന്നാണ്. ആയത്ത മാനയെ ആവർത്തിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അറിയപ്പെട്ട മാന തൗഹീദ്, അവൻ വാഹിദാൻ, അവനല്ലാതെ മഹബൂദില്ല. ആ അറിയപ്പെട്ട മാനയെ എന്താക്കിയതാണ്? തെക്കീതാക്കിയതാണ്. വഹീനൈദിൻ വഹദഹു ലാ ശരീക ലഹു നുസ്ഖ ഉണ്ടാകുമ്പോൾ ഫവഹദഹു എന്ന് പറഞ്ഞത്, ഫവഹദഹു വഹദഹു എന്ന് പറഞ്ഞത്, ഫവഹദഹു എന്ന ലഫ്ദ് മുറാദാണ് വഹദഹു എന്ന് പറഞ്ഞത്. തെക്കീദുൽ തൗഹീദി ദാത്തി, ദാത്തിൽ തൗഹീദാണ് മുമ്പ് അറിയിച്ചത്. അതാണ് ദാത്തിൽ അവൻ ഏകനാണ്, അവൻ അഫ്ആലും അവൻ ഏകനാണ്. ആ രണ്ടറിയിച്ചത് എല്ലാ കാര്യത്തിലും അവൻ ഏകനമാണ്, ഏകനാണ്. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം അവൻ ഏകനാണ് എന്ന മാനയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിച്ചു. അറിയിച്ച മാനയെ വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് തെക്കീദ് എന്ന് പറയുക.
തെക്കിത് മാനവിയായാലും ലഫ്ലിയായാലും മാനവിയ ആവർത്തനം ഉണ്ടാവും. തെക്കിത് മാനവിയുണ്ട് ലഫ്ലി ഉണ്ടെന്ന് നഹവിൽ നാം പഠിച്ചിട്ടുണ്ട്. ലഫ്ലിയാ തെക്കിത് മാനവിയാ തെക്കിത് ഏത് തെക്കിതായിരുന്നാലും അതിൽ ആവർത്തനം ഉണ്ടായിരിക്കും. ലഫ്ലിയാ തെക്കിതാവുമ്പോൾ ലഫ്ലന്നെ ആവർത്തിക്കും. ജാനി സൈദും സൈദും മാനവിയ തെക്കിത് മാനവുകൊണ്ട് ആവർത്തിക്കും. അപ്പൊ ആവർത്തനം ഉണ്ടാകുമ്പോഴാണ് തെക്കിയതാകുക. അപ്പൊ തെക്കിയതിലൂടെ ആവർത്തിക്കാതായാലും ബരാഹത്തിലോ നഹബിലോ കബീഹ് അല്ലതാനും ആവശ്യമുള്ളത് തന്നെയാണ്. ഇപ്പൊ വായതഹു തെക്കിയതിലെ തൗഹീദുദ്ദാത്തി വമാ ബാദഹു ശേഷമുള്ളത് ലാ ശരീകലഹു എന്നുള്ളത്. വായതഹു ലാ ശരീകലും സ്ഥിരമുള്ളതാണല്ലോ. ആ ലാ ശരീകലഹു തെക്കിയതിലെ തൗഹീദുൽ അഫ്ആൽ, അള്ളാഹു അവന്റെ അഫ്ആലിലും അള്ളാഹുവിന്റെ സിഫാത്തിലും ഉരുവത്തിലും അവൻ ഏകനാണ്. അള്ളാഹുന്റെ ഫീലിലും അവന് ശരീക്കില്ല, പങ്കുകാരില്ല. അവന്റെ ഖൽക്കിൽ അവന് പങ്കുകാരില്ല. അവൻ മാത്രമാണ് ഖാലിക്ക്, അവൻ മാത്രമാണ് ഫായില്, അവൻ മാത്രമാണ് പങ്കുകാരില്ല. അവൻ ആ ശരീക്കലഹു എന്ന ആവർത്തനത്തിന് അഫ്ആലിന്റെ തൗഹീദിലേക്ക് വെച്ചു മനസ്സിൽ തൗഹീദിലേക്ക് വെച്ചാൽ ഒന്നുകൂടി എന്തായിപ്പോയി, വളരെ ഭംഗിയായിപ്പോയി. വായതഹു അവന്റെ ദാത്തിലും അവൻ ഏകനാൻ, ലാ ശരീക ലഹു അഫ്ആലിലും അവൻ ഏകനാൻ, അഫ്ആലിൽ അവന് പങ്കുകാരില്ല. ശിർക്കത്തും ശിർക്കത്തും ഒക്കെ പറയുമ്പോൾ സാധാരണ ആ ലഫ്ദ് ഉപയോഗിക്കുന്നപ്പോഴാണ്. ഫീൽഡ് പങ്കാവുമ്പോൾ കച്ചവട ബിസിനസ് ശിർക്കത്തായി, കമ്പനി ശിർക്കത്തായി, പാർട്ണറായൊക്കെ അവൻ്റെ ആ ഒരേ പ്രവൃത്തിയിൽ പങ്കാവുമ്പോഴാണ് ശിർക്കത്താവ്. ആ ശിർക്കത്ത് എപ്പോഴും ഫീലിലേക്ക് മടങ്ങിനായതുകൊണ്ട് ലാ ശരീകലഹു എന്ന് എടുക്കു വെച്ചു. തെക്കിയതിൽ തൗഹീദുൽ അഫ്ആൽ, എല്ലാ തൗഹീദിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും തൗഹീദാണ് അവൻ ഒറ്റയാണ്. ആ അറിയിച്ച മാനെ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് തെക്കിയതായി മാറി. റദ്ദൻ അലാനഹദിലും മുഅ്തസിലത്തി, മുഅ്തസിലത്ത് പോലത്തെ ഗ്രൂപ്പിലേക്ക് റദ്ദും കൂടിയാണത്. മുജിരത്ത് എന്ന് പറയുന്നുണ്ട് അഫ്ആൽ ശരീക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അടിമന്റെ ഫീലിന്റെ ഖാലിക്ക് അടിമ തന്നെയാണ്. സുന്നത്തെ മാത്തിനൊക്കെ ഇതെന്താണ്, അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ അമലിനെയും അല്ലാഹു പഠിച്ചു. എല്ലാം അല്ലാഹുവിന്റെ മഖ്ലൂഖാൻ, നിങ്ങളും അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്, ലോകം മുഴുവനും അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്, ലോകത്തുള്ള അയറാളും ജവാഹിറും മുഴുവനും അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്. ആറാളിൽപ്പെട്ട തന്നെയാണ് നിങ്ങൾ ഫിഅൽ എന്നുള്ളത്. ഫീൽ അറിഞ്ഞിൽപ്പെട്ട ഒമ്പത് അറിഞ്ഞിൽപ്പെട്ട ഒന്നാണ് ഫിഅൽ എന്നുള്ളത്. ഫീലയും ഫിഹാല് കൈഫ് കമ്മ് മത്ത തുടങ്ങിയ ഒമ്പത് അയറാൾ, ഈ അയറാളിന്റെയും ജവാഹിറിന്റെയും ഉഴുവത്തിന്റെയും ഖാലിക് അല്ലാഹുവാണ്. ഫീല് അബദിന്റെ ഫീലായാലും ഹയവാന്റെ ഫീലായാലും ആരെ ഫീലായാലും അതിന്റെ എല്ലാം ഖൽക്ക് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ ഖൽക്ക് അയറാളും മുഴുവനും ലോകത്താകള് ജൗഹറും അയറാളും മാത്രമല്ല ഉള്ളൂ. ഒമ്പത് അറുതുകളും ഒരു ജൗഹറും, ഇതല്ലാതെ പതിനൊന്നാമത്തെ ജിൻസാരി ഈ ആലമിലില്ല, ഈ പ്രപഞ്ചത്തിലില്ല, പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. ഒമ്പത് അയറാളും ജൗഹറും അല്ലാതെ, ജൗഹർ പറ കിസ്മുണ്ട് അയറാൾ പറ കിസ്മുണ്ട് അത് വേറെ കാര്യം. ഒമ്പത് അയറാളായ ജിൻസാരികളും ജൗഹറായ ജിൻസാരിയും അല്ലാതെ ഈ പത്ത് ബക്കൂരാത്ത് അസർ പത്തെണ്ണം, ആ പത്തെണ്ണമല്ലാതെ ഇല്ല ആലമിലില്ല, ഒരു ആലമിലുള്ള പ്രപഞ്ചത്തിലില്ല, സ്വർഗത്തിലില്ല, നരകത്തിലുമില്ല, എവിടെയും തന്നെ ഇല്ല ഈ പത്തിന്റെ അപ്പുറത്തില്ല. അപ്പൊ ആരാളും അള്ളാഹുവിന്റെ മഖ്ലൂഖ് തന്നെയാണ്. ആരാളിൽപ്പെട്ടതാണ് ഫീൽ, മുക്കല്ലഫിന്റെ ഫീലും എല്ലാവരുടെ ഫീലും ആരാളിൽപ്പെട്ടതാണ്. അതിലൊക്കെ ഖാലിക്കാർ തന്നെയാണ് അള്ളാഹുവാണ്. അവിടെ മുഅ്തസിലത്തിന്റെ മദ്ഹബ് അള്ളാഹു നിങ്ങളെ പഠിച്ചു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ കുട്ടിപ്പടച്ച് വന്നാരായി, അള്ളാഹു കുബത്ത് തന്നു, കുതിരത്ത് തന്നു, വിശുദ്ധ തന്നപ്പോ ആ കുതിരത്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അടിമകൾ പലതും ചെയ്തിട്ടുണ്ട്. പുരസ്കാരം അടിമയുടേതാണ്, ഹൽക്കാണ്. അതായത് ഓരോരോ ആശാരി ഉണ്ടാക്കിയ കസാര അത് ആശാരിയുടെ ഹൽക്കാണ്. അങ്ങനെ മുഹിജ്റത്തിന്റെ ഭാഗം. അപ്പൊ ഇതില് മുഹിജ്റത്തിന് മേലൊരു ഇങ്കാറും കൂടിയുണ്ട്. അത് ലാ ശരീകല, അവനിക്ക് ഒരു കാര്യത്തിലും ഒന്നിനും ശരിക്കില്ല, ഒന്നിനും അവനിക്ക് ശരിക്കില്ല.
ഒരു ജവാഹിറിനെ പടക്കുന്നതിലും ഒരു ജവാഹിറിന്റെ കൈഫിയത്ത് മാറ്റുന്നതിലും അതിന്റെ അയറാളുകൾ മാറ്റുന്നതിലും ഇരുത്തത്തിനെ കടത്തത്തിലേക്ക് മാറ്റി കടത്തത്തിനെ റുക്കുവിലേക്ക് മാറ്റി അതിന് വളവുകളെ മാറ്റുന്നതിലും ഫീലുകളെ മാറ്റുന്നതിലും കൈഫുകളെ മാറ്റുന്നതിലും ഇഫ്യാലെ മാറ്റുന്നതിലും മത്തയെ മാറ്റുന്നതിലും അയിനെ മാറ്റുന്നതിലും ഒരു അയറാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുന്നതിലും മുഴുവത്തിന്റെയും ഖൽഖ് അല്ലാഹുവിനിക്ക് മാത്രമാണ്. എല്ലാം അറുതുകളും അള്ളാഹുവിന്റെ മഹലൂക്കാണ്. അസ്മിത്യമാത്തിന്റെ അക്കതയാണ്. മുഴുവനത്ത് എന്ത് ചെയ്തു, കുറച്ച് വലിയ പഠിച്ചവൻ അള്ളാഹു തന്നെ, നമ്മളൊക്കെ കുട്ടി പഠിച്ചവന്മാരാണ്. പെട്ടെന്ന് തോന്നുന്നു അത് ശരിയാണ് തോന്നുന്നു, പക്ഷെ അത് അതിന്റെ ബാബ് അതിന്റെ വയസ്സ് ഷള്ളക്കായ പോലത്തെ കിതാബിൽ ഓതുമ്പോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. സുനിത്തമാത്തിന്റെ അഖീദയാണ് ശരി എന്നുള്ള കാര്യം കറക്റ്റായി മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ആ ഭാഗം നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അൽ വാഹിദു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദു, അല്ലാഹു എന്നതിന് സിഫത്ത്. അൽ വാഹിദു ഫീ ദാതിഹി ഫലാ താദുദ ലഹു വജ്ഹിൻ വസിഫാതിഹി فلا نظير له من بوجه وافعاله فلا شريك له بوجه. നമ്മളിപ്പോ നമ്മുടെ കിതാബ് നുസ്ഖ പ്രകാരമാണ് എന്താക്കുന്നത്, ശരിയർത്ഥം വെക്കുന്നത്. നമ്മൾ നുസ്ഖീലില്ല, വഹദഹു ലാ ശരീക ലഹു ഇല്ലല്ലോ. വേറെ നുസ്ഖീലുണ്ട്, പ്രമാണം വെക്കുകയും ചെയ്തു. അതില്ലെങ്കിൽ എങ്ങനെയാണ്, അൽഹംദുലില്ലാഹ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് അറിയപ്പെട്ടതായിരിക്കുന്ന ആ മാനയെ എന്താക്കി ആവർത്തി, അൽ വാഹിദ് അൽ വാഹിദ്, അവൻ ഏകനാണ്. എന്തിലും 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 ഫിദാത്തിഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, മുഴുവത്തിലും അവൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ കലിമത്തെന്ന് അറിയപ്പെട്ട ആ മാനെ എന്താക്കി ആവർത്തിച്ച് തിരക്കിയതാക്കി. ഞാൻ പറഞ്ഞില്ലേ തശഹുദിന്റെ മക്കാമിലൊക്കെ എത്രയും ആവർത്തനമാവാം, എത്ര ആവർത്തിച്ചാലും അത് വരാഹത്തിനെതിരാവുകയില്ല. അതാ ഒരു വാഹിദ്, അൽ വാഹിദ്. അപ്പൊ വീദാത്തിഹി ദാത്തിൽ അവൻ ഏകനാണ്. ഫലാ താദ്ദുദ ലഹു ബിവജ്ഹിൻ, അല്ലാഹു തആല ഒരു നിലക്കും അവൻ മുതഅദ്ദിദല്ല, അല്ലാഹു അല്ലാതെ വേറെ മഅബൂദില്ല. ആ നിലയ്ക്ക് എണ്ണങ്ങൾ ശക്സിയ താദ്ദുദിയത്തില്ല. അവർ ദാത്തിനിക്ക് അജിസായിയത്തുമില്ല, അതാണ് ദാത്ത് മുറക്കബല്ല. പല അജിസായാലും മുറക്കബ ഒന്നല്ല അല്ലാഹു, ആ നിലക്കും താദ്ദുദില്ല. അള്ളാഹു താല ഇൻകിസാമിനെ സ്വീകരിക്കുകയില്ല, അജിസായിലേക്ക് മുങ്കസിമാവുകയില്ല. അള്ളാഹ് ദാത്ത് തന്നെ ബസീത്ത് ആണ്, ദാത്ത് തന്നെ ബസീത്ത് ആണ്. പല അജിസായിനാൽ മുറക്കബല്ല, അത് അക്കലിയായ കത്തറിയായ ദലീൽ കൊണ്ട് നാം ബുർഹാനാക്കിയതാണ്. അത് എന്നെ മക്കാമിൽ അത് അജിസാ എനിക്ക് താഴ്ത്തതില്ല. അള്ളാഹ് ബസീത്ത്, അള്ളാഹു എന്ന ആ വസ്തുവിനിക്ക് ശക്സിയായ താഴ്ത്തതുമില്ല, ഒന്ന് രണ്ട് മൂന്ന് അതുമില്ല. അതെല്ലാം അക്കലീയായ ബുർഹാനം കൊണ്ട് തന്നെ ഉറപ്പിക്കപ്പെട്ട കാര്യമാണ് താദ്വിതീയത്വം. അത് മഹാനാണ് കാര്യം, അതാണ് ദാത്തിന്റെ തർക്കീബിയത്വം. അത് ദാത്ത് മുറക്കമാണ് കാര്യം, മഹാനാളൊക്കെ ഒരുപാട് ബുർഹാൻ ബുർഹാൻ കത്തറിയായ അക്കലിയായ ദലീല് കൊണ്ട് ബുർഹാനായതാണ്. പിന്നെപ്പം നക്കലിയാ ദലീല് ഒരു സഹായമുണ്ട്. ഞാൻ ഇന്നലെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നക്കലിയാത്ത് പോരാ ഇതിനേക്ക്. അള്ളാഹുവിന്റെ ദാത്തിനെ സുബൂത്താക്കാനും അള്ളാഹു സിഫാത്തിനെ സുബൂത്താക്കുവാനും അന്ന് നഖലിയായ ദലീൽ പോരാ, ഖുർആനും ഹദീസും പോരാ. അള്ളാഹ് സുബൂത്തായിട്ട് വേണം ഖുർആൻ സുബൂത്താവാൻ. ആ ഖുർആൻ കൊണ്ട് അള്ളാഹിനെ സുബൂത്താക്കാൻ പറ്റുകയില്ല. അപ്പൊ ദൂറ് വരും, ദൂറ് വരും, ദൂറ് മഹാലാണ്. അത് ദൂറിന്റെ മാന കിടക്കുന്നില്ല, പെട്ടെന്ന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ദൂറ് പാടില്ല. അപ്പോ അള്ളാഹു തആലക്ക് ഒരു വജീഹും താഴ്ത്തതില്ല. അതൊക്കെ അതിന്റെ മക്കാമിൽ ഹിക്മത്തിന്റെ ഫന്നികളിൽ, അതുപോലെ നമ്മളൊക്കെ ബുർഹാനുകളോട് വിവരിച്ച കാര്യമാണത്. കത്തുകയ ബുർഹാനാണ്, ധന്യയായ ദലീലല്ല, ധന്യയായ അലാമത്തല്ല, ധന്യയായ അമാറത്തല്ല, അത് അടയാളങ്ങളാണ്. ധന്യാത്തൊക്കെ അമാറാത്ത അടയാളങ്ങൾ മാത്രമാണ്. അതല്ല കത്തുകയും അക്കലിയുമായ ദലീല് കൊണ്ട് മുബർഹാനായ കാര്യമാണത്. അതിന്റെ മക്കാമിൽ ഇൻഷാല്ലാ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും ഇൻഷാല്ലാ തോഫീക്ക് ലഭിക്കുകയാണെങ്കിൽ പറയുകയും ചെയ്യാം. ഒരു നിലക്കും അല്ലാഹുവിനിക്ക് നദീറില്ല, സിഫത്തിൽ നദീറില്ല. ലഫ്ദിയ മുഷാരക്കത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല ബസീറാണ്,
ഞാനും നീയും ബസീറാണ്, അള്ളാഹു സമീആണ്, ഞാനും നീയും സമീആണ്, അള്ളാഹു തആല മൗജൂദാണ്, ഞാനും നീയും മൗജൂദാണ്. യഫ്നിയായ ഇഷ്തിറാക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ വജൂദ് ഒന്ന് വേറെ, നമ്മുടെ വജൂദ് ഒന്ന് വേറെ. മാഹിയത്ത് നിനക്ക് തന്നെ, ഹഖീഖത്ത് നിനക്ക് തന്നെ മുബായിനാൻ മുബായിനാൻ. അള്ളാഹുവിന്റെ സംഅ് നമ്മുടെ സംഅ്, അള്ളാഹുവിന്റെ ബസർ നമ്മുടെ കാഴ്ച, അള്ളാഹുവിന്റെ ഇറാദത്ത് നമ്മുടെ ഇറാദത്ത്. അത് മാഹിയത്വം നിലക്ക് തന്നെ മുബായിനാണ്, ലഫ്ലിയായ ഇഷ്തിറാക്ക് മാത്രമാണ്. നമ്മളും പറയും, ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ നടക്കുന്നു, എനിക്ക് പലതിനും കഴിവുണ്ട് എന്നൊക്കെ പറയും. ലഫ്ലിയായ ഇഷ്തിറാക്ക് മാത്രമുള്ളൂ. അല്ലെങ്കിൽ അഖീഖിയായിട്ട് മൈനവിയായിട്ട് ബിദ്ദാത്ത് മാഹിയത്ത് കൊണ്ടിട്ട് അള്ളാഹുന്റെ സിഫാത്തിൽ നിന്ന് ഒരു സിഫത്തിനോടും ഒരു മഹ്‌ലൂക്കും മുഷാബിഹല്ല, ഒരു മഹ്‌ലൂക്കും മുഷാബിഹല്ല. അത് അള്ളാഹുന്റെ സിഫാത്തിന്റെ ഹഖായിക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും ഇൻഷാഅല്ലാഹ്. വാഫുആലിഹി, അള്ളാഹുവിന്റെ അഫ്ആലിലും അവൻ വാഹിദാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫലാ ശരീക ലഹു ബിവജ്ഹിൻ, അവന് ശരീക്കുമില്ല, ശരീക്കുമില്ല. അത് കഴിഞ്ഞു ഈ വലമ്മാൻ അല്ലറ ഇലാ ഹഖായിഖിഹ, വലമ്മാൻ അല്ലറ ഇലാ ഹഖായിഖിഹ. നിങ്ങളുടെ ഫാരി വരുന്നുള്ളൂ കേട്ടോ. ഈ ഈ മൂന്നിന്റെയും ഹഖായിഖിലേക്ക് ഹഖീഖത്തിലേക്ക് നോക്കിയപ്പോൾ, ഈ മൂന്നെന്ന് പറഞ്ഞാൽ ദാത്ത് സിഫാത്ത് അഫ്ആൽ, ദാത്ത് സിഫാത്ത് അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ സിഫാത്ത്, അള്ളാഹുവിന്റെ അഫ്ആൽ, ഈ മൂന്നെണ്ണത്തിന് ഹാ ദമീർ മൂന്നിലേക്ക് മടക്കി. ഈ ദാത്ത് സിഫാത്ത് അഫ്ആലിന്റെ ഹഖീഖത്തിലേക്ക് നോക്കിയപ്പോൾ, നോക്കുക എന്നാ ഹഖീഖത്തിന് ചിന്തിച്ചപ്പോൾ നോക്കാൻ സാധിക്കില്ലല്ലോ. നല്ലറ എന്ന് പറഞ്ഞാൽ നല്ലറ ഫിക്റും, ഈ മൂന്നിന്റെയും ഹഖീഖത്തിലേക്ക്, ഈ മൂന്നിന്റെയും മാഹിയത്തിലേക്ക്, ഈ മൂന്നിന്റെയും കുൻഹിലേക്ക് നോക്കിയപ്പോൾ, അള്ളാഹുന്റെ ദാത്തിന്റെ കുൻഹിലേക്ക് നോക്കിയപ്പോൾ, സിഫാത്തിന്റെ കുൻഹിലേക്ക് നോക്കിയപ്പോൾ, അഫ്ആലിന്റെ കുൻഹിലേക്ക് നോക്കിയപ്പോൾ, അഫ്ആലിന്റെ കുൻഹിനെയും ദാത്തിന്റെ കുൻഹിനെയും സിഫാത്തിന്റെ കുൻഹിനെയും മനസ്സിലാക്കി നദർ ഫിക്ർ ചെയ്തപ്പോൾ, ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം. വമാ യലീഖു ബിഹാ, ഈ മൂന്നുമായി യോജിക്കുന്ന കാര്യങ്ങളിലേക്കും ഹഖീഖത്തിലേക്കും ഈ മൂന്നുമായി യോജിക്കുന്ന, ഈ മൂന്നിനേക്കും പറ്റുന്ന സിഫാത്തിലേക്കും പറ്റുന്ന കാര്യങ്ങളിലേക്കും അള്ളാഹുന്റെ ദാത്തുമായിട്ട് ലിയാക്കത്തുള്ള കാര്യം, അള്ളാഹുവിന്റെ സിഫാത്തുമായി ലിയാക്കത്തുള്ള കാര്യം, അള്ളാഹുവിന്റെ അഫ്ആലുമായി ലിയാക്കത്തുള്ള കാര്യം, അതിലേക്കും മക്കയിലേക്കും നോക്കിയപ്പോൾ ആര് നോക്കി? ഉജ്ജത്തുൽ ഇസ്ലാം. അതാ ഫായില്. ഒന്നും കൂടി ആഴമായ കാര്യത്തിലേക്ക് പോവുകയാണ്, പറഞ്ഞതിനേക്കാൾ വലുതാണ് പറയാൻ പോകുന്നത്. ഉജ്ജത്തുൽ ഇസ്ലാം, വലിയൊരു വിഷയമാണ് പറയാൻ പോകുന്നത്. ഉജ്ജത്തുൽ ഇസ്ലാം. അൽ അസ്സാലിയു, ഇമാം അൽ അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ദാത്തിന്റെയും സിഫാത്തിന്റെയും അഫ്ആലിന്റെയും ഹഖീഖത്തിനെ ചിന്തിച്ചപ്പോൾ, റഹിമഹുല്ലാഹു തആല, ഹഖീഖത്തിനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവനുസരിച്ചുള്ള ചിന്ത, അല്ലാതാണ് ദാത്തിന്റെ കുൻഹ്, അല്ലാഹുന്റെ ദാത്താകുന്ന കുൻഹ്, അള്ളാഹുവിന്റെ സിഫാത്തിന്റെ കുൻഹ്, അള്ളാഹുവിന്റെ അഫ്ആലിന്റെ കുൻഹ്. കുൻഹിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ ഒരു മഹ്‌ലൂക്കിനും സാധ്യമല്ല, ഇമാം അസ്സാരി തങ്ങൾക്കവർക്കും സാധ്യമല്ല. ദാത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവനുസരിച്ച് അള്ളാഹുവിന്റെ കുൻഹ് എത്ര മനസ്സിലാക്കാൻ സാധിക്കും അത്ര, അള്ളാഹുടെ സിഫാത്തിന്റെ കുൻഹ് എത്ര മനസ്സിലാക്കാൻ സാധിക്കും അത്ര, സാധിക്കും അത്ര, അത്രമാത്രം നോക്കുക. അതേ ഒരു സൂഫിക്ക് കഴിയുള്ളൂ, ഒരു ശൈഖിനിക്ക് കഴിയുള്ളൂ, വരിയിന് കഴിയുള്ളൂ, ഒരു കുത്തുബിനിക്ക് അങ്ങനെ കഴിയണോ? എന്തിനേറെ പറയുന്ന ഹബീബന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അള്ളാഹുവിന്റെ കുൻഹിന്റെ യാഥാർത്ഥ്യം അറിയാൻ കഴിയില്ല. ഔസാഫ് കൊണ്ട് അള്ളാഹുവിനെ തിരിയുള്ളൂ, ഔസാഫ് കൊണ്ട് അള്ളാഹുനെ തിരിയുള്ളൂ. ഔസാഫിന്റെ കുൻഹോ അതും തിരിയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കുദ്രത്തിന്റെ കുൻഹന്ത്, അള്ളാഹുന്റെ ഇറാദത്തിന്റെ കുൻഹന്ത്, അള്ളാഹുവിന്റെ ഇൽമിന്റെ കുൻഹന്ത്, ഇൽമിന്റെ ഹഖീഖത്ത് എന്ത്? നമ്മളെ ഇൽമിന്റെ കുൻഹ് പോലും അറിയാൻ സാധിച്ചിട്ടില്ലല്ലോ. നമ്മളായ മനുഷ്യൻ, മുമ്കിനായ മനുഷ്യൻ, അവന്റെ ഇൽമിന്റെ കുൻഹ് എന്താണെന്ന് പോലും ഇതുവരെ മഹത്തുകൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല.
ഗവേഷണക്കാർക്ക് വരാൻ സാധിച്ചില്ല, ശാസ്ത്രജ്ഞന്മാർക്ക് വരാൻ സാധിച്ചില്ല. ആ ഇലും എന്താണ്, ഒരുപാട് ഖിലാഫ് ഇമാമിങ്ങൾക്കടിയിലുണ്ട്, ഹുക്കമാരടിയിലുണ്ട്. അവരുടെ നമ്മുടെ ഇലുമിനെ കുറിച്ച് തന്നെ, നമ്മുടെ ഇലുമെന്താണോ, അത് സൂറത്ത് ഹാസിലാവാണോ, ഹുദൂരിയാണോ, ഉസൂരിയാണോ, സൂറത്ത് ഇൽമിയാവുന്ന ദീഹിലുണ്ടോ, വസ്തുവിന്റെ അഹീകത്തിന്റെ ദീഹിലെ കയറലാണോ, ഒരു ഇലാഫത്താണോ മാരൂമിന്റെ ആരിമിന്റെ അടിയിൽ, എന്നുള്ള ഒരുപാട് ഖിലാഫ്, ധാരാളം ഖിലാഫ്. നമുക്ക് നമ്മുടെ ഇലുമിനെ കുറിച്ച് തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയും. റസവറാത്തും എടുത്തുണ്ട്, റസീഖാത്തും എടുത്തുണ്ട്. പക്ഷെ ആ ഇലും എന്നാൽ എന്ത്, ഇലും എന്നാൽ എന്ത്, ഇലും എന്നാൽ എന്ത്, ഇലുമിന് അജൽ ബദീഹിയാത്തി, ഏറ്റവും അജൽ ബദീഹിയാണ് ഇലുമിന്റെ വജുഹുമാ തിരിവ്. കുട്ടിയോട് ചോദിച്ചാലും മോനക്ക് അറിയോ ചോദിച്ചാൽ അറിയും എന്ന് പറയും, അല്ലെ അറിയില്ല എന്ന് പറയും. അപ്പൊ അറിവ് എന്താ കുട്ടി തിരിഞ്ഞു. വലാക്കിൻ തങ്കീഹു ഹഖീഖത്തിഹീൻ, ഇൽമിന്റെ ഹഖീഖത്ത്, ഇൽമിന്റെ മാഹിയത്ത് വ്യക്തമാക്കി ശരിയാക്കി കൊണ്ടുവരൽ അസീറുൻ ബൽ അദീറുൻ, സാധ്യമല്ല. ആരുടെ ഇൽമ്, നമ്മുടെ ഇൽമ് തന്നെ. നമുക്ക് നമ്മുടെ ഇൽമിനെ കുറിച്ചുള്ള കുന്നൻ വരാൻ സാധിക്കില്ല. പിന്നെ അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, അള്ളാഹുടെ കുദ്രത്തിനെ കുറിച്ച്, അള്ളാഹുടെ ഇറാദത്തിനെ കുറിച്ചുള്ള ഹക്കായക്ക് വിവരിക്കുവാൻ കുന്നിലേക്ക് എത്താർക്ക് സാധിക്കൂ? ആർക്കും സാധിക്കൂല. വല്ലജസു അൻദർക്കിൽ ഇദ്റാക്കി ഇദ്റാക്കൂ, വൽബൈസു അൻ സിർദാത്തില്ലാഹി ഇസ്റാക്കൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് മുഴുവൻ എത്താൻ കഴിയുകയില്ല. ഇദ്റാക്ക് മുഴുവനുക്കും സാധ്യമല്ല. അജസാണ് ഇദ്റാക്ക്. അള്ളാഹുവിനെ മനസ്സിലാക്കി വിസാലിലേക്ക് എത്തുമ്പോൾ അതിന്റെ അപ്പുറത്താണ് അള്ളാഹു. അപ്പൊ എത്താൻ കഴിയുകയില്ല എന്നറിയലാണ് ഇദ്റാക്ക്. വല്ല ജസു അന്തർക്കിൽ ഇദ്റാക്കി ഇദ്റാക്കൂ, വല്ല ജസു അന്തർക്കിൽ ഇദ്റാക്കി ഇദ്റാക്കൂ, വൽബൈസു അൻ സിർദാത്തില്ലാഹി ഇസ്റാക്കൂ. നമ്മൾക്കു തിരിച്ച നമ്മൾ ആ തീരത്തിങ്ങനെ, ആഴക്കർ തീരത്തിങ്ങനെ നിൽക്കുകയാണ്. മഹാന്മാരെ കുറച്ചു ഉള്ളിലേക്ക് ഇറങ്ങി, ഔലിയ കുറച്ച് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി, അഖ്താബികൾ ഒന്നുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി, പ്രവാചകന്മാർ അതിന്റെയും ആഴത്തിലേക്ക് ഇറങ്ങി, മുത്തലി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനേക്കാളും ആഴത്തിലേക്ക് ഇറങ്ങി. പക്ഷേ കുൻ ഹഖീഖത്ത്, കുൻ ഹഖീഖത്ത്, അതിലേക്ക് എത്താൻ സാധ്യമല്ല, സാധ്യമല്ല. അപ്പൊ ഉജ്ജത്തുൽ ഇസ്ലാം ഇമാം അസാരി തങ്ങൾ ഈ ഹഖായിക്കിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവനുസരിച്ചുള്ള നോട്ടം നോക്കിയപ്പോൾ, നോട്ടം നോക്കിയപ്പോൾ ഹഖായിക്ക് നമീർ മൂന്നിലേക്ക് മടക്കിട്ടോ, ഇമാണി ഹഖായിക്കാതെന്നുള്ള അഫ്ഹാലിലേക്ക് മാത്രം മടക്കാം, അത് മടക്കാം. അവസാന അഫ്ഹാലിനെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ അഫ്ഹാലിൽ അവൻ ശരിക്കില്ല, അഫ്ഹാലിൽ അവൻ ശരിക്കില്ല, അവൻ വാഹിദാൻ. അഫ്ഹാലിലേക്ക് മാത്രം മടക്കാം, ദാത്തിലേക്കും സിഫാത്തിലേക്കും അഫ്ഹാലിലേക്ക് ഒന്നിച്ച് മടക്കാം. അങ്ങനെ ആദ്യം മനസ്സിൽ എങ്ങനെ മടക്കാം, ഈ അഫ്ഹാലിന്റെ ഹഖീഖത്തിലേക്ക് നോക്കിയപ്പോൾ. ഖാലായി ഇമാം അസ്സാരി ഇമാം പറഞ്ഞു, നഗറിന്റെ ഫായിലും ഉജ്ജത്തുൽ ഇസ്ലാം, ഖാലിന്റെ ഫായിലും ആരാണ്, ഉജ്ജത്തുൽ ഇസ്ലാം, ഖാലിന്റെ ഫായിലും. ഹുസൈമാ പറഞ്ഞു, അപ്പൊ അള്ളാഹുവിന്റെ അഫ്ഹാലിന്റെ ഹഖീഖത്തിലേക്ക് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് മാറ്റി ലേശം കൂടി ഉഷാറുണ്ട്. ഈ പറഞ്ഞത് ലൈസ ഫിൽ ഇംകാൻ അബ്ദഉ മിമ്മാ കാൻ, ലൈസ ഫിൽ ഇംകാൻ അബ്ദഉ മിമ്മാ കാൻ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വിഷയവും ഈ അഫ്ഹാൽ നോക്കുമ്പോൾ മുനാസിബത്ത് അഫ്ഹാലിലേക്കാണ്. അള്ളാഹുവിന്റെ അഫ്ഹാലിന്റെ, അള്ളാഹു ചെയ്തു തീർത്തതായ സർവ്വ മഖ്ലൂഖാത്തൊക്കെ അള്ളാഹുവിന്റെ അഫ്ഹാലാണ്. അതിന്റെ ഓരോന്നിലേക്കും നോക്കി, അതിന്റെ മാലിക്കും ബിഹിലേക്ക് നോക്കിയപ്പോൾ ഇമാം അസ്സാരി പറഞ്ഞു, ലൈസ ഫിൽ ഇംകാൻ അബ്ദഉ മിമ്മാ കാൻ, ഈ പ്രപഞ്ചം, ഈ ലോകം, ആകാശഭൂമികൾ അടങ്ങിയതാ ലോകം, ഭൂമിയും ആകാശങ്ങളും അർശും കുർസിയും അതിന്റെ പുറത്തും അകത്തുമായി അള്ളാഹു പഠിച്ച സർവവസ്തുക്കൾ അടങ്ങിയതായിരിക്കുന്ന ഈ വസ്തുക്കൾ ഏറ്റവും അബുദായിട്ടുണ്ട്, ഏറ്റവും മനോഹരമായിട്ടുണ്ട്.
ഇതിനേക്കാൾ മനോഹരമായ ഒന്ന് ഇനി ഉണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ ആലം ഈ പ്രപഞ്ചം ഒന്നായിട്ട് ഏറ്റവും അബുദായിട്ടുണ്ട്. ഉണ്ടാകാൻ പറ്റുന്ന ഒരു വ്യക്തി ഏറ്റവും അബുദായിട്ട്, ഏറ്റവും മനസ്സനായിട്ട്, ഏറ്റവും സൗന്ദര്യമായിട്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്, അള്ളാഹു ജമീ മഹ്ലൂക്കാത്താവുന്ന പ്രപഞ്ചത്തിന്, അള്ളാഹു ഈ ആലം, ആലം എന്ന് പറഞ്ഞാൽ ഏതാ, അള്ളാഹു എല്ലാത്തുമൈവനും ആലമാണ്. മാസിവൽ ബാരി താല, അള്ളാഹു എല്ലാത്തുമൈവനും ആലമാണ്. സ്വർഗീയ ആലമ പെട്ടു, നരകീയ ആലമ പെട്ടു, ആശറ പെട്ടു, ഖബറ് പെട്ടു, ബർസഖ് പെട്ടു, ഈ കാണുന്ന പ്രപഞ്ചം പെട്ടു, കാണാത്തതും പെട്ടു, കണ്ടതും പെട്ടു, സർവ മഹ്ലൂക്കാത്തും പെട്ടു, ഹറാലും പെട്ടു, ജവാഹിറും പെട്ടു. അതാണ് മുഴുവനും, അതാണ് മുഴുവൻ തർക്കല്ലാന്റെ മഹ്ലൂക്ക് തന്നെയാണ്, അതെല്ലാം അള്ളാഹുവിന്റെ മഹ്ലൂക്ക് തന്നെയാണ്. അത് ഏറ്റവും സുസുന്ദരമായിട്ടുണ്ട്, ഏറ്റവും സുസുന്ദരമായിട്ടുണ്ട്, ഏറ്റവും അഴകായിട്ടുണ്ട്. അതിനെ അബുദ എന്ന് പറഞ്ഞെങ്കിൽ ഇസ്മത്ത് ഫുദിലാണല്ലോ, അപ്പൊ അതിനേക്കാളും ഞാൻ അബുദ വേറെ ഇല്ല. അള്ളാഹുവിന്റെ അഫ്ആൽ ചിന്തിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായി, അതിനേക്കാൾ അബുദ ഇനി വേറെ ഇല്ല. വേറെ ഉണ്ടായിരുന്നില്ല, അതായിരിക്കും അള്ളാഹു എടുക്കുക. അങ്ങനെ അർത്ഥം വെച്ചു ഉണ്ടാവും. ഫായിൽ ഉണ്ടാവും, കാമില ആലേസിയാവുമ്പോ നാക്കിസാലേസി ഇസ്മ ഖബർ ഉണ്ടാവും. ഇവിടെ ലൈസ താമാലേസ ആകുമ്പോ ഇല്ല, ഇല്ല ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ലൈസലിൻകാനിൽ അബുദ ഇല്ല, ഇനി വേണേ ലൈസ നമുക്ക് നാക്കിസാലേസി ആക്കാം. അപ്പൊ അബുദ ഇൻകാനിലില്ല, അബുദ ഇൻകാനിലില്ല, ആനുസാരം കുഴപ്പമില്ല. പക്ഷെ മിമ്മാക്കാൻ ആ കാന താമാക്കിസാക്കാനല്ല, ഉണ്ടായതിനേക്കാൾ കാനക്കുണ്ടായി ഹദസ ഉജിത എന്നൊക്കെ മാനുമ്പോൾ ആ കാന താമാകുക. താമാകുമ്പോൾ സാധാരണ മറ്റ് ഫീൽ പോലെ തന്നെ ഫായൽ കൊണ്ട് മതിയാക്കപ്പെടും, ഇസ്മ ഖബറിലേക്ക് ആവശ്യമാകില്ല. അബുദവും ഇമ്മാക്കാൻ ഇമ്മാ ഉജിത് ഉണ്ടായതിനേക്കാൾ അബുദ ഇംകാനിൽ തന്നെ ഇല്ല, ഇംകാനിൽ തന്നെ ഇല്ല. ഉണ്ടായതിനേക്കാൾ അബിരവ് ഇംകാനിൽ തന്നെയില്ല. അതിന്റെ മാന ഇൻഷാല്ലാ നമുക്ക് വെക്കാം. ആ ചിലക്ക് പെട്ടെന്ന് മനസ്സിലാവൂല, അള്ളാഹുത്തിരി എങ്ങനെ ഉണ്ടായിക്കൂടായിരുന്നോ, എന്തിനപ്പൊ അവനെന്തായി, കണ്ണു പൊട്ടവനായി, ഇവൻ ചൂടില്ലാത്തവനായി, മറ്റോ കാല് മുറിയവനായി. ആ കസാലന്റെ കാലെന്തേ മുറിഞ്ഞു, ആ നാല് കാലുള്ള കസാലയായിരുന്നില്ലേ. ഇങ്ങനെ പലതും ഉണ്ട്, അവനെന്തേ കറുത്തിട്ടായി, വെളുത്തിട്ടായി, അവിടെന്തേ കുഴിയായി, അവിടെന്തേ കുന്നായി, അവിടെന്തേ പാറയായി, അവിടെന്തേ മണ്ണായി, അവിടെന്തേ വെള്ളമായി, അവിടെന്തേ പൊന്നായി, അവിടെന്തേ ഇരുമ്പായി, അവിടെന്തേ ചമ്പായി. അങ്ങനെ 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 ചോദിക്കുമ്പോ ചമ്പായ കൊടുത്ത് ഇരുമ്പായി കൂടെ, പൊന്നായ കൊടുത്ത് വെള്ളിയായി കൂടെ, വെള്ളിയായ കൊടുത്ത് പിക്സലായി കൂടെ, ഇങ്ങനെയൊക്കെ ഇത്തുമാറുകളില്ലേ. ആകാം ആകാം അതൊക്കെ ആകാം ആകാം. പിന്നെ അള്ളാഹുത്താല പഠിച്ചത് ആവണ്ടോടുത്ത് ആവണ്ടതിനെ ആവണ്ട മാതിരിയാക്കിയിട്ടാണ്. അങ്ങനെ മനുഷ്യനല്ല പഠിച്ചത്, മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകളും പേശികളും മാംസങ്ങളൊക്കെ ഓരോന്നും അതിൻ്റെതായ മക്കാനിൽ തന്നെ ആവണ്ടോടുത്ത് വെക്കണ്ടോടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ ഭൂമിയായ ലോകത്തിലുള്ള കുന്നുകൾ പഠിച്ചു, കുഴി പഠിച്ചു, പാറ പഠിച്ചു, പാറ തന്നെ വെള്ളപ്പാറ പഠിച്ചു, മാർബിൾ പാറ പഠിച്ചു, ഗ്രാനൈറ്റ് പാറ പഠിച്ചു, ഒക്കെ ഭൂമിന്റെ അടിയിലില്ലേ. ഇപ്പോഴല്ലേ കുഴിച്ച് അത് പോലീസ് ചെയ്തിങ്ങാണ്ട് ഈ ഗ്രാനൈറ്റ് രൂപത്തിൽ വന്നത്. മുമ്പ് ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. അള്ളാഹു ഭൂമിയെ പഠിച്ച കാലം മുതൽക്ക് തന്നെ ഇവിടെ ഗ്രാനൈറ്റ് ഉണ്ട്, ഭൂമിയെ പഠിച്ച കാലത്തേക്ക് തന്നെ മാർബിളുണ്ട്, ഭൂമിയെ പഠിച്ചവർക്കെ കരിക്കരിയും ഉണ്ട് ഇവിടെ ഉണ്ട്, ഭൂമിയെ പഠിച്ചവർക്ക് തന്നെ ബ്ലട്ടൂൾ ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങ് ശുദ്ധിയാക്കി അത് പോളിഷ് ചെയ്ത് എടുത്തതൊക്കെ മനുഷ്യന്റെ കസുബുമായിട്ടാണെന്ന് മാത്രം. പിന്നീട് പിന്നീട് ഇപ്പോഴല്ലേ മാർബിൾ വന്നത്, ഇപ്പോഴല്ലേ ഗ്രാനൈറ്റ് വന്നത് എന്നൊക്കെ പറയും. അതൊക്കെ ഭൂമിന്റെ അടിയിലുള്ളത് അല്ല പഠിച്ചതാണ്, അല്ല പഠിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ മാക്കാൻ ഉണ്ടായതിനേക്കാൾ അബുദീം കാൻ തന്നെ ഇല്ല എന്ന് ഇമാം അസ്സാലി അള്ളാഹുവിന്റെ അഫ്ആലുകൾ ആഴമായി ചിന്തിച്ചു കണ്ട് അങ്ങനെ ഒരു വാക്ക് പറയുകയുണ്ടായി. ഇൻഷാല്ലാ അതിലെ ഒരു ഒരു നല്ല സഹീഹായ ഒരു മാന ലാസ്റ്റിൽ വെക്കാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഷാരി പറഞ്ഞു കേട്ടിട്ട് ലാസ്റ്റിൽ നമുക്ക് എന്താകും, അതിന്റെ സഹീഹായ ഒരു മാനയിലേക്ക് അത് എത്താം.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഐ കുല്ലു കായിനിൽ അബദി, അബദ് വരെയുള്ള കുല്ലു കായിനിൻ, കുല്ലു കായിൽ അബദ്, അബദ്പെട്ടു, ഈ ദുനിയാവ് പെട്ടു, ആഹറം പെട്ടു, സ്വർഗം പെട്ടു, നരകം പെട്ടു. നരകം ഏതുവരെ, സ്വർഗം ഏതുവരെ? അബദ് കാലാകാലം, അബദുല്ലാബാദ് ദഹറുദ്ദാഹിർ, കാലാകാലം. അറ്റമില്ലല്ലോ, അറ്റമില്ല, അറ്റമില്ല. അതാണ് ശരി, സുന്നതമായത്തിന്റെ അഖീദയാണ്. നരകത്തിന് അറ്റമില്ല, സ്വർഗത്തിനൊക്കെ അറ്റമില്ല. ആരോ ചിലത് പറഞ്ഞു, ബിദഈകൾ, നരകം കുറച്ചു കാലേ ഉള്ളൂ, പിന്നൊക്കെ അടക്കും, നരകത്തിന് അടക്കപ്പെടുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്. അതല്ല ശരി, അതല്ല ശരി. എല്ലാം അബദ്, അബദ് വരെ, ഖിയാമം വരെ എന്നല്ല അർത്ഥം. അബദിനിക്ക് എന്നെന്നും ഖിയാമം വരെ എന്നോ, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ കാലത്ത് ഊന്ന് വരെ എന്നർത്ഥം. അബദ് എന്നെന്നും വരെ. അങ്ങനെ എല്ലാ കായികനും മതാ ദഖല ഫി അയ്യി സികാൻ, ഫി അയ്യി സികാന, ഫി അയ്യി സികാന, അത് ഉണ്ടായി എന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അയ്യസിനാണ് മല്ലാസിയാ മേനൻ, അല്ലാതെ ഇക്കുമത്തിൽ പറയുന്ന അയ്യസിന്റെ മേനല്ല. അവിടെ ഐഗസിനിക്ക് മറ്റൊരർത്ഥമാണ്. ഇൻഷാല്ലാ മക്ക എന്നൊക്കെ പറയാം. ഐഗസ് മക്ക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക ഹരിഫനിക്കുണ്ട്, പറഞ്ഞാൽ തിരിയുന്നത് തന്നെയാണ്, അത് എളുപ്പമാണ്. ആർത്ഥം ഇവിടെ ഐഗസിനിക്കില്ല. കാനന്റെ ഐഗസിൽ വന്ന എല്ലാ വസ്തുക്കളും, കാനന്റെ ഐഗസിൽ എപ്പോഴാ വരിക? വരുമ്പോ വരിക. ഇന്ന് വന്ന്, ഇന്ന് വന്നു. അവാലിസുൽ യോമിയ, അവാലിസുൽ യോമിയ, യോമിയ അവാലിസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കല്ലേ, ഇനിയും വന്നുകൊണ്ടേയിരിക്കല്ലേ, ഇനിയും വന്നുകൊണ്ടേയിരിക്കല്ലേ. മരിച്ച അവസാനിക്കില്ല, പിന്നെയും വന്നുകൊണ്ടേയിരിക്കല്ലേ. സ്വർഗം നിലനിൽക്കുകയല്ലേ, പിന്നെയുണ്ടാകുന്നു, പിന്നെയുണ്ടാകുന്നു. ഒരു മാമ്പഴം സ്വർഗത്തുനിന്ന് പറിക്കുന്നു, അവിടെ തന്നെ വേറെ മാമ്പഴം ഉണ്ടാകുന്നു. ഒരു ഉമ്മാമ്പഴം എടുക്കുന്നു, അവിടെ തന്നെ വേറെ ഉമ്മാമ്പഴം ഉണ്ടാകുന്നു. പിന്നെ എടുക്കുന്നു, പിന്നെ ഉണ്ടാകുന്നു, പിന്നെയും എടുക്കുന്നു, പിന്നെ ഉണ്ടാകുന്നു. ഇത് അവസാനിക്കുന്നില്ല. കാനന്റെ ഹൈസിൽ വന്ന്, ഉണ്ടായി എന്ന സ്ഥാനത്ത് വന്ന് എല്ലാ വസ്തുക്കളും, എല്ലാ വസ്തുക്കളും ലാ അബ്ദാ മിൻഹു, അതിനേക്കാൾ അബ്ദായിട്ട്, അതിനേക്കാൾ ഹൈസനായിട്ട്, അതിനേക്കാൾ സൗന്ദര്യമായിട്ട്, അതിനേക്കാൾ ബദി അജായിബ് അടങ്ങിയതായിട്ട് ഇല്ല. പറയാൻ മിന്നായിസു, എങ്ങനെ അങ്ങനെ വന്നു? ഇത് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. മിന്നായിസു ഇന്നൽ ഇൽമ, ഹൈസു ഇന്ന വായിക്കണം, അന്നല്ല, ഹൈസു മുദാഫിലി ജുംലയായിരിക്കണം എന്ന്. ജുംലയാവണമെങ്കിൽ ഇന്ന അന്ന വായിക്കും, മുഫ്റദ് മുഫ്റദ് ദൈവിയിലായിരിക്കും. ബിരുമാനിക്ക് പാടി ജുംലയിലേക്ക് യഥാർത്ഥ നിർബന്ധമാണ് ഹൈസു. അവിടെ ഹൈസുവിന് ശേഷം ഇന്ന തന്നെ വായിക്കണം. ഇന്ന വായിക്കുമ്പോഴേ ശേഷം ഇസ്മ ഖബറും ജുംലയാവുള്ളൂ. അന്ന വായിച്ചാൽ അന്ന മുസ്തിരിയായ മായയുടെ ഒക്കെ സ്ഥാനത്താണ് തൈവിരി ചെയ്യപ്പെടും. മസൂദ് ദൈവിയാകുമ്പോൾ മുഫ്റദിന് ദൈവിയിലാണ് വരിക. ഞാൻ വായിച്ചോ, മിന്നായിസ് ഇന്നൽ ഇൽമ തഖനഹു വൽ ഇറാദത ഖസ്സസതുഹു വൽ ഖുദറത അബ്റസതുഹു. ഇൽമ അതിനെ ഇത്തഖാൻ ചെയ്തു, അള്ളാഹുവിന്റെ കാമിലായ ഇൽമ, അള്ളാഹുവിന്റെ ഇൽമ അക്മലായ ഇൽമ, അത്തഖാനെ സുശക്തമാക്കി ഇത്തഖാൻ ചെയ്തു. വലിയ ഇറാദത്ത, അള്ളാഹുവിന്റെ കാമിലായ ഇറാദത്ത്, ഖസ്സസതുഹു ആ രൂപത്തിൽ ഉണ്ടാവണമെന്നുള്ള തഖ്സീസാക്കിപ്പോയി. ഇറാദത്തിന്റെ മാനം എന്താണ്? തഖ്സീസും അഹദി അഹദി തുർഫൈൻ, തഖ്സീസു ദിൽ വജ്ഹൈൻ ബിൽ വുജൂദീൻ, രണ്ട് വജുകളിൽ നിന്ന് ഒന്നിനെ വുജൂദ് തഖ്സീസാക്കാൻ ഇറാദത്ത് കാരണം. ഓരോ ഹാലിക്കും അങ്ങനെ അങ്ങനെ അല്ലായിരിക്കാം. വെളുപ്പിൽ വെളുപ്പാകാം, വെളുപ്പല്ലായിരിക്കാം. തടിയുള്ള തടിയുള്ളതാവാം, ഇല്ലാതിരിക്കാം. മഴ പെയ്യണം, പെയ്യാതിരിക്കാം. ശക്തമായ മഴ പെയ്യണം, പെയ്യാതിരിക്കാം. കുളം നിറയണം, നിറയാതിരിക്കാം. വെളുത്തിട്ടാണോ, വെളുത്തിട്ടായിരിക്കാം. എല്ലായിടത്തും രണ്ട് വജുണ്ട്, രണ്ട് തുർഫൈനുണ്ട്. ആ തുർഫിൽ നിന്ന് ഒന്നിനെ വുജൂദ് കൊണ്ട് തഖ്സീസാക്കുന്ന ഇറാദത്ത് എന്ന് പറയുക. നമുക്ക് പറയുകയാണെങ്കിൽ തഖ്സീസു എന്താണ്, അവുജുഹീന്ന് പറഞ്ഞേക്കാം, പല വജുകളിലുള്ളതിനെ, പല വജുകളിലുള്ളതിനെ തഖ്സീസാക്കുക.
വിവാഹിതി മിൻഹു മിൻഹ ഒന്നു കൊണ്ടിട്ട് ബിർവുജൂതി അങ്ങനെ പറയാം. ഒരു വസ്തു ഇപ്പൊ സെയ്തുണ്ടാവല്ലേ, നിങ്ങൾ പെട്ടതാ ജഹഫർ ഉണ്ടാവാൻ എന്തെല്ലാം കൈഫിയത്തുണ്ട്, വണ്ണം കൂടിയവനെ കൂടെ, കറുത്തവനെ കൂടെ, താടി ഇല്ലാത്തവനെ കൂടെ, താടി വെളുത്തവനായി കൂടെ, കണ്ണില്ലാത്തവനെ കൂടെ, ചെവിയുള്ളവനെ കൂടെ, ഇങ്ങനെല്ലാം ഒരുപാട് വുജുവുണ്ട്. ധാരാളം വുജുവിൽ നിന്ന് ഏതെങ്കിലും വജുവിനെ വുജുവിൽ കൊണ്ട് മുന്തിക്കുമ്പോഴാണ് ഇറാത്ത് എന്ന് പറഞ്ഞിരിക്കുക. ഇറാത്ത് എന്ന് പറയുക, ഇറാത്ത് തരീഫ് ഷർലക്കാതിലൊക്കെ വരും. ഒരു പല വജുകൾ പല സാധ്യതകളുള്ളതിനെ ചുരുങ്ങി രണ്ട് ഹിത്യമാരുള്ളതിനെ ഒന്നിനെ പ്രത്യേകമാക്കുക. രണ്ട് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വുജുവിതയില്ല. അതമ്മ് വിവിധ വസ്തുക്കൾ പഴയ വജുകളാകും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു നോക്കുമ്പോ ഒന്നിന്റെ വുജൂതും അതിന്റെ അധമും. കറുപ്പിന്റെ വുജൂത് കറുപ്പില്ലായി, വെളുപ്പിന്റെ വുജൂത് വെളുപ്പില്ലായി, തടിയുടെ വുജു തടിയില്ലായി, ഇങ്ങനെ ഓരോന്നിന്റെ വുജൂതും അതിന്റെ അധമം അങ്ങനെ ഉണ്ടാവും. അല്ല എല്ലാ ഓരോ സിഫാത്തിനെ നോക്കുമ്പോഴോ ധാരാളം വജുകളുള്ളതിനെ. ഇപ്പൊ നിങ്ങളിൽപ്പെട്ടത് ആ ഒരു കുട്ടി, ഓന്റെ പേര് ജഫർ ആയിക്കോട്ടെ, ജഫർ ഉണ്ടാകുവാൻ എന്തെല്ലാം ഏതെല്ലാം വജുകളുണ്ട്, ഏതെല്ലാ രൂപത്തിലും അവരുണ്ടാകാൻ സാധിക്കും, എത്ര ഹിത്യമാരാത്തവരുണ്ട്. പക്ഷെ ഉണ്ടായത് എങ്ങനെയാണ്? അള്ളാഹു തആല ഒരു നിലക്കെന്തായി തസ്ദീസാക്കി, ഇനി അങ്ങനെ ഉണ്ടാകാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ പൂർണ്ണമായ ഇറാദത്ത് എങ്ങനെ ബന്ധിച്ചു, അങ്ങനെ ഉണ്ടാകാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ഉണ്ടാവരേതാണ്? അത് മുംതനിയാണ്. അള്ളാഹുവിന്റെ ഇറാദത്ത് പൂർണ്ണമായ ഇറാദത്ത് എങ്ങനെ ബന്ധിച്ചു, അങ്ങനെ തന്നെ ഉണ്ടാവണം. കറുപ്പിനെ ഉദ്ദേശിച്ച കറുപ്പായി തന്നെ ഉണ്ടാവണം. കണ്ണ് രണ്ടും നല്ല മൂർച്ചുള്ള കണ്ണാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ കണ്ണുണ്ട് കാഴ്ച കുറവായിട്ടുണ്ടാവുന്ന ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവണം. കണ്ണ് പൊട്ടനായിട്ടുണ്ടാവുന്ന ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവണം. മൂക്ക് ചപ്പിയവനാവുന്ന ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവണം. എതിരുണ്ടാവരേതാണ്? പിന്നെ പാടില്ല. അള്ളാഹു ഉദ്ദേശിച്ച് തന്നെ ഉണ്ടാവൽ വാജിബല്ലേ? അള്ളാഹു ഉദ്ദേശിച്ച് ഉണ്ടാവൽ വാജിബല്ലേ? വാജിബിന് എതിരേതല്ലേ? മുംതനി അല്ലേ? വാജിബിനെതിരെ മുംതനിയല്ലേ? നമുക്ക് നാം ചൊല്ലിത്തന്നെ മനസ്സിലാക്കിയാൽ അർത്ഥം മനസ്സിലാവും. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഈ ഉണ്ടാകായക സർവ്വ മുംകിനാത്തുകളും അതിന് ബിദ്ദാത്ത് മർത്തബയിലേക്ക് നോക്കുമ്പോൾ എന്താണ് മുംകിനാണ്? മുംകിനും ബിദ്ദാത്താണ്. അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാവുന്നതും ഇവനും ബിദ്ദാ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്? അത് മുംകിനും ബിദ്ദാത്താണ്. പക്ഷേ ഉണ്ടായതൊക്കെ അള്ളാഹുവിന്റെ എലുമ്പ്, അള്ളാഹുവിന്റെ എലുമ്പ് ബന്ധിച്ചിട്ട്, അള്ളാഹുവിന്റെ ഇറാത്ത് ബന്ധിച്ചിട്ട്, അള്ളാഹുടെ കാമിക കുതിരത്ത് ബന്ധിപ്പിച്ചിട്ട്, ഈ മൂന്നും കൊണ്ട് വസ്തു ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റണ്ടാൻ പറ്റുമോ? മാറ്റണ്ടാവരെ മുഹാലാൻ. അപ്പൊ നമ്മളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് എന്തായ വാജിബില്ലു വൈരിഹിയായി. നമ്മൾ മുംകിനില്ലി കാത്തിരിയാണെങ്കിലും വാജിബില്ലു വൈരിഹിയാണ്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കണ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവല് വാജിബായി പോയി. അള്ളാഹു ഇങ്ങനെ തന്നെയാണ് ഇറാത്ത് വെച്ചിട്ടുള്ളത്, അങ്ങനെ ഉണ്ടാവല് വാജിബായി. ഞാനും നമ്മളെല്ലാം വാജിബാത്തിനാം അള്ളാഹു ഇറാത്ത് അങ്ങനെ പോയി. വാജിബ് എതിരുണ്ടാവലും ഹാരുമാണ് വാജിബ്. ഈ കായനകത്ത് ഉണ്ടായ വസ്തുക്കൾ മുഴുവനും അത് വാജിബില്ലി വൈരിഹികളാണ്. മുംകിനില്ലി നാത്തിരിയാണെങ്കിലും നാത്തിലേക്ക് മുംകിനുണ്ടാവുണ്ടായിരിക്കും ചെയ്യാം. ഉണ്ടായ സ്ഥിതിക്ക് അള്ളാഹുലും അതിനെ ഉണ്ടാക്കി ബന്ധിച്ചു. അള്ളാഹു ഇറാത്തൻ തഫ്സീസാക്കി അള്ളാഹുവിന്റെ കുതിരത്ത് അതിനെ ഖാരിജിലേക്ക് അബ്രസത്ത് ഒഴിവാക്കി. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കൽ എന്താ നിർബന്ധമായി? നിങ്ങളിൽപ്പെട്ട ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു പേര് ജഫർ എന്ന് കുട്ടിക്കും, ജഫറിനൊക്കെ അള്ളാഹു തആല അവൻ മരിക്കുന്നതിന് നാല് കുട്ടികൾ ഉണ്ടാകാനുള്ള ഉദ്ദേശം കുട്ടിക്കും. നാല് കുട്ടികൾ, ഞാൻ ഉദാഹരണം പറയാം, നാല് കുട്ടികൾ ഉണ്ടാകാൻ ഉദ്ദേശിക്കും. എന്നാ പിന്നെ നാല് കുട്ടികൾ ഉണ്ടായത് തന്നെ ഉള്ളൂ, അതെന്നെ പറ്റുള്ളൂ, അതെന്നെ പറ്റുള്ളൂ. നാല് കുട്ടികൾ ഉണ്ടാവൽ തന്നെ വാജിബില്ലി വൈരിഹിയായി. പക്ഷെ ആ ജാഫറിനിക്ക് അക്കലിയാ ലാത്തിയായി നിൽക്കാനോ? ഒരു നാല് പെണ്ണ് കെട്ടാ, ഓരോ പെണ്ണിനൊക്കെ എന്താവാ പത്തോ പതിനഞ്ചോ കുട്ടികളുണ്ടെങ്കിൽ കൂടെ നൂറ് കുട്ടികൾ ഉണ്ടാവാൻ നിൽക്കാനില്ലേ? നൂറ് കുട്ടോ ആയിരം കുട്ടികൾ നിൽക്കാനില്ലേ? നിൽക്കാനുണ്ട്, നിൽക്കാനുണ്ട്. ആ നൂറ് കുട്ടോ നൂറും പെൺകുട്ടികളായി കൂടെ, നൂറ് ആൺകുട്ടികളായി കൂടെ, നൂറ് കുസകളായി കൂടെ, അല്ലെങ്കിൽ പത്തെണ്ണം പെൺകുട്ടി മറ്റേ ആൺകുട്ടി എങ്ങനെ കൂടെ, ആ ഉണ്ടായ കുട്ടികൾ തന്നെ വെളുത്തിട്ടാണെങ്കിൽ കറുത്തിട്ടേ കൂടെ, ചുവന്നിട്ടേ കൂടെ, വെല്ലിച്ചിട്ടേ കൂടെ, തടിച്ചിട്ടേ കൂടെ, എന്തെല്ലാം ഹിത്യമാരാത്തുണ്ട്. പക്ഷേ അള്ളാഹു തആല അസലിയായ റാഗത്ത്, അള്ളാഹുവിന്റെ അസലിയായിരിക്കുന്ന ഇലമ്, അള്ളാഹുന്റെ അസലിയ കുദറത്ത്, അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നുള്ള നേരത്തെ അറിഞ്ഞു വെച്ചു.
അപ്പൊ ഈ മുൻകരിതമാ തീയ വസ്തുക്കൾ മുഴുവനും വാജിബില്ല വരിയുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന യൂസുഫ്, യൂസുഫ് ഉസ്താദ് അല്ലെ, യൂസുഫ് എന്നെ ഈ രൂപത്തിലുണ്ടാവൽ വാജിബായി പോയി. കാരണം എന്റെ വിജുബുദ്ധനെ അള്ളാഹ് ഇങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞു. അള്ളാഹുടെ ഉദ്ദേശത്തിന്റെ എതിരുണ്ടാവൽ മുഹാരാൻ, മുഹാരാൻ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ എതിരിലുണ്ടാവൽ മുഹാലാണ്. ഞാൻ ഇങ്ങനെ തന്നെ ആവണം, എനിക്ക് ഇങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോ പല തായുറാത്തു എനിക്കുണ്ടാകും. യോമിയ തായുറാത്ത് എനിക്കുണ്ടാവും. ഞാൻ മെലിയും, ഞാൻ തടിക്കും, എന്റെ താടി ഒരിക്കൽ കറുക്കും, പിന്നെ വെളുക്കും. ഒരുപാട് ഹാലാത്ത് ഇരിക്കും ഞാൻ, കടക്കും ഞാൻ, ഉറങ്ങും ഞാൻ, നടക്കും ഞാൻ, ഭക്ഷണം കഴിക്കും ഞാൻ. ഒരുപാട് ഹാലാത്തുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, കാനന്റെ ഹൈസിൽ വന്നു കഴിഞ്ഞാൽ, കാലന്റെ ഹൈസിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വാജിബാത്തുല്യാത്തുല്യാണ് അള്ളാഹു, ആ ഉയരാണ് അള്ളാഹു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, സംശയങ്ങൾ നീങ്ങും നിങ്ങൾക്ക്. ഇതിന്റെ പിന്നിൽ ഒരു നിഷ്കാലിക്കും മറുപടി ഈ വയസ്സു നിങ്ങൾക്ക് തിരിയും, തിരിയും. നമ്മളൊക്കെ നമ്മൾ അള്ളാഹു തആല വാജിബുല്ലാത്തിഹി, അള്ളാഹു തആല വാജിബുല്ലാത്തിഹി ഉണ്ടായ നമ്മളൊക്കെ വാജിബില്ലോയിരിഹി, വാജിബില്ലോയിരിഹി. ഇപ്പൊ ഞാൻ സംസാരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ബിസാത്ത് മർത്തിന്റെ മുമ്പിനാണ്. പക്ഷെ അത് കാനന്റെ ഹൈസിലേക്ക് എത്തിയപ്പോ, കാനന്റെ ഹൈസിലേക്ക് എത്തിയപ്പോഴോ, അത് ഉണ്ടായി എന്ന ഹൈസിലേക്ക് എത്തിയപ്പോഴോ അത് വാജിബായി പോയി. അപ്പൊ ആ വാജിബിന്റെ എതിലുണ്ടാവൊരു മുഹാരാൻ, അതാണ് ഇമാം അസ്സാരി പറഞ്ഞത് റഹ്മത്തുള്ളാഹി അലൈഹി. അത് തിരിയാത്തവർക്ക് പ്രയാസമാകും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല ഉമ്മാവാക്ക് ആക്ഷേപിച്ചുണ്ടായിരിക്കും, ഹക്കുള്ളക്കായ വാക്കാണത്. കാലന്റെ ഹൈസിൽ വന്നത് അങ്ങനെ തന്നെയാകൂ, വേറെ ആരുദ്ദേശിച്ചിട്ടും കാര്യമില്ല. എന്റെ ഈ ഹാലത്തിനെ മാറ്റാൻ ആരുദ്ദേശിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ ഞാൻ ഈ ഹാലത്തിലാണ്, ഈ ഹാലത്തിലാ ഒരു വാജിബാണ്. വേറെ ഹാലത്തിലേക്ക് മാറണമെന്ന് അള്ളാഹു ഇറാത്ത് ബന്ധിക്കുമ്പോ, ഇറാത്ത് നേരത്തെ ഉണ്ട്. ആ ഇറാത്തിന്റെ താലുക്ക് എത്തുമ്പോൾ മറ്റൊരു ഹാലത്തിലേക്ക് മാറും. ഞാൻ തടി കൂടിയവനാകും, അല്ലെ രോഗിയായവനാകും, ഒന്നുകൂടി മെലിഞ്ഞവനാകും, അല്ലെ മരിച്ചവനാകും, റൂഹ് പോയവനാകും. അതാ നമുക്ക് ദീർഘായുസ്ഹിക്കട്ടെ. അതാണ് ഈ മാമസാരി പറഞ്ഞത് കാരണം അള്ളാഹുവിനിക്ക് ഏത് രൂപത്തിൽ ഉണ്ടാക്കുവാനും അള്ളാഹു സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ ഇറാദത്ത് ഈ കൈഫിയത്തിൽ തന്നെ വേണം, ഈ വളവിൽ തന്നെ വേണം, ഈ ജസ്തയോടെ തന്നെ വേണം. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞു, ഇനി അതിലേക്ക് മാറ്റമില്ല. അങ്ങനെ തന്നെ ഉണ്ടാവൽ വാജിബാ. അള്ളാഹാരഭാരമായ കുദറത്ത് ഈ അദമിൽ നിന്ന് ഈ വസ്തുവിനെ വുജൂദിലേക്ക് എത്തിച്ചു. അദമിൽ നിന്ന് വുജൂദിലേക്ക് എത്തലാണ് ഈ ബറാസ്. അത് അദമിലായിരുന്നു, ഒരു ഹാരത്ത് അദമിലായി വേറെ ഹാരത്ത് വന്നു, ഒരു ജിസ്മ അദമിലായി വേറെ ജിസ്മ പിന്നെ വന്നു. എല്ലാം ആറാതെ മാറുന്നതും തന്നെ പുതിയതുണ്ടാവലെന്നെ. വസ്തുക്കൾ ജോഹറിനെ മാറുന്നതും പുതിയതുണ്ടാവലെന്നെ, പുതിയതുണ്ടാവലെന്നെ. അതാണ് അദമ് 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 വുജൂദ് വുജൂദ് അദമ് അദമ് വുജൂദ് വുജൂദ് അദമ്. അതാണ് അദമ് വുജൂദ് വുജൂദ് അദമ്. ഇല്ല ഉണ്ട്, ഉണ്ട് ഇല്ല, വുജൂദ് അദമ്, അദമ് വുജൂദ്, ഇല്ല ഉണ്ട്, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. അദമിന്റെ വുജൂദിന്റെ അടിയിൽ മറ്റൊരു മർത്തബയില്ല. ഇൻഷാല്ലാഹ് കുറച്ചൊക്കെ സറളക്കാരി വരിക്കുക കാര്യം, മർത്തബ ഉണ്ടാക്കിയവര് വേറെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഈ കാമിലായാലും എനിക്ക് നക്സ് എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാ പറഞ്ഞാൽ മുർത്തദ്ദാവൂലെ, അള്ളാഹ് എരുമിന് കുറവുണ്ട് വിശ്വസിച്ച അവൻ കാഫറാവൂലെ, മുർത്തദ്ദാവൂലെ, അള്ളാഹ് ഇറാദത്തിൽ നക്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? കണ്ണൊട്ടനെ കണ്ണൊട്ടനാക്കി പഠിച്ച അള്ളാഹുവിന്റെ ഇറാദത്തിൽ നക്സ് എന്ന് പറയാൻ പറ്റുമോ? ചുവടുപൊട്ടനെ ചുവടുപൊട്ടനായി പഠിച്ച അള്ളാഹുന്റെ ഇറാദത്തിൽ നക്സ് എന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല, കൈ കഴി കൈ കൈയില്ലാതെ കാലില്ലാതെ
തികരാങ്ങനായി പടച്ച അള്ളാഹുവിന്റെ കുതിരത്തിനിക്ക് മിറാത്ത് നഖ്സുണ്ടെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുടെ ഇലമിനിക്ക് നഖ്സില്ല, അള്ളാഹുന്റെ ഇറാത്തിനിക്ക് നഖ്സില്ല, അള്ളാഹുവിന്റെ കുതിരത്തിനിക്കും നഖ്സില്ല. കണ്ണുപൊട്ടനെ അള്ളാഹു കണ്ണുപൊട്ടനാക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെ തന്നെ ഉണ്ടാവൊരു വാജിബായി. ഇനി കണ്ണുള്ളവനായി ഉണ്ടാകുക അത് മുഹാലാണ്, അത് സാധ്യമല്ല, അത് മുമ്കിനല്ല. നമുക്ക് വാജിബില്ല കഴിഞ്ഞാത്ത ഞാൻ പറഞ്ഞല്ലോ. ഒരു നഖ്സും തന്നെ ഇല്ല, ഇൽമിലോ ഇറാദത്തിലോ കുദ്റത്തിലോ നഖ്സുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ അല്പം പോലും നഖ്സ് അള്ളാഹുവിനിക്കേണ്ട ഒരു വിശ്വാസം മനസ്സിൽ തോന്നിയാൽ അപ്പോൾ കുഫ്രിയത്താണ്, അത് കുഫ്രിയത്താണ്, അത് കുഫ്രിയത്താണ്, അത് യുദ്ധത്താണ്. അള്ളാഹുവിന്റെ ഇൽമിനിക്ക്, അള്ളാഹുന്റെ ഇറാദത്തിനിക്ക്, അള്ളാഹുന്റെ കുദ്റത്തിനിക്ക് നഖ്സുണ്ട് തോന്നിയാൽ, നഖ്സുണ്ട് തോന്നിയാൽ അത് കുഫ്രിയത്തിലേക്ക് പോകും, യുദ്ധത്തിലേക്ക് പോകും, സിദ്ദീഖിയത്തിലേക്ക് പോകും. അള്ളാഹു അത് രക്ഷിക്കട്ടെ. അപ്പൊ ഈ ഓരോന്നിന്റെ ബുറൂസ് ആയി ആലമിൽ ഉണ്ടായ ഓരോ ഓരോ വസ്തുവിന്റെ ബുറൂസ് ആയി അലാബുദൈവജിഹിൻ വാക്കുമരിഹി ഒക്കെ അതിന്റെ ബലാഗത്ത് അതിന്റെ അബലാവജിഹിൽ അക്കുമരാവജിഹിലായിപ്പോയി. അത് ഓരോരുത്തർക്ക് അള്ളാഹു താല അങ്ങനെ വേണമെന്ന് വെച്ചു. ആ കണ്ണൊട്ടനെ കണ്ണൊട്ടനായി പഠിച്ചതിൽ അതിലൊരു അബുദയ്യത്ത് അക്മരിയത്ത് അവർക്കുണ്ടായിരിക്കും. മിന്നസിന്നു മഹ്റുഖുല്ലാഹി തആല മിന്നസിന്നു ഇറാഖുല്ലാഹി തആല ഹസസതുഹു മിന്നസു ഇന്ന ഇൽമുല്ലാഹി തആല അത്ഖറഹു മിന്നസു ഇന്ന ഖുദറത്തുല്ലാഹി തആല അബ്റസതുഹു അബ്റസതുഹു. ഒരു കുറവും അതിലില്ല, ഒരു തഫാവുത്തും അതിലില്ല. അതാണ് അക്കറ നിനക്ക് ശരിക്കും മനസ്സിലാക്കുമ്പോൾ അവിടെ തഫാവത്തില്ല, തഫാവത്തില്ല. അള്ളാഹു ഭൂമിയെ പടച്ചു കുറെ പൊന്തിയിട്ട്, കുറെ കുഴിയായിട്ട് പൊന്തിയ മലകൾ തന്നെ വലിയ വലിയ കൊടുമുടികളായിട്ട് കുറച്ചതായതുകൊണ്ട് അവ പറയാണ് കൊടുമുടി ഏറ്റവും ഉയർന്നതായിപ്പോയി. മറ്റു നെക്സാക്കിയത് എന്ത്, കുഴിയാക്കിയത് എന്ത്, അവിടെ നിന്ന് പാറാക്കിയത് എന്ത്, പാറ വള്ളപ്പാറാക്കിയത്, വെള്ളാരങ്ങല്ലാക്കിയത്, കരിമ്പാറാക്കിയത് കൊണ്ട്, ചുവന്ന കല്ലാക്കിയെന്ന് കൊണ്ടിട്ട് പാറവരും കറുത്തപാറുണ്ട്, ചുവന്ന പാറുണ്ട്, വെള്ളപ്പാറൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അള്ളാഹുവിന്റെ ഇറാദത്ത് അങ്ങനെ ബന്ധിച്ചു. അതിലൊരു നുക്സാനുമില്ല, ഒരു തഫാവുത്തും മേലില്ല, തഫാവുത്തും മേലില്ല, തഫാവുത്ത് അതിലില്ല. അള്ളാഹുവിന്റെ ഈ മൂന്ന് കാര്യങ്ങളും ഇൽമും ഇറാദത്തും കുദ്റത്തും താലൂക്കായാൽ കാര്യം അതുണ്ടാവും തന്നെ. എങ്ങനെ എങ്ങനെ അവൾ ഇരുമാക്കി അങ്ങനെ അങ്ങനെ എങ്ങനെ അവൾ ഇറാത്താക്കി അങ്ങനെ അങ്ങനെ ഇരുമിനത്തും കൊണ്ട് ഇറാദത്ത് അതിനെ പടച്ച തമ്പുരാനി നോക്കുമ്പോ തഫാവത്തില്ല. പടച്ച തമ്പുരാനി നോക്കുമ്പോ തഫാവത്തില്ല. പടച്ചവനെല്ലാം അവനെ കുഴിയാക്കേണ്ടത് കുഴിയാക്കി, കുന്നാവുന്നത് കുന്നാക്കി, വലിയ കുന്നാവ് വലിയ കുന്നാക്കി, തഫാവത്തില്ല. തഫാവൊക്കെ വാങ്ങുന്ന ഒരു വസ്തുവിന്റെ പല ഭാഗങ്ങളെ പോലെ ചമതിങ്ങൾ ഒറ്റ വസ്തുവിന്റെ നമ്മളെ കൈ തന്നെ വിരല് വക്കിങ്ങൾ ചെറുത് വലുത് ചെറുത് ഒറ്റ വസ്തുവാണല്ലത്. ചെറുത് കറുപ്പ് വെളുപ്പ് പള്ളി വെളുത്തിട്ട് നഖം വെളുത്തിട്ട് ഒക്കെ എന്തുണ്ട് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ അക്കാമിക്കൊക്കെ വ്യത്യാസം സ്വഭാവത്ത് അറിയും. വെളുത്തിനെ വെക്കും അല്ല കറുത്തിനിക്ക്, കറുത്തിനെ വെക്കും അല്ല ശുമൻസ് വന്നിനിക്ക്, കൈയില്ലാത്തവനെ വെക്കും അല്ല കൈയുള്ളവനിക്ക്, രണ്ട് കൈയുള്ളവർക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് കൈ കഴുകണം, ഒരു കൈയുള്ള ഒരു കൈ കഴുകി കഴിയാൽ മതി, രണ്ട് കഴുകിയും തീരെ കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അയക്കാമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ഹൽക്കിലേക്ക് നോക്കുമ്പോൾ, അള്ളാഹുന്റെ ഇറാത്തിലേക്ക് നോക്കുമ്പോൾ, അള്ളാഹുവിന്റെ എരിവിലേക്ക് നോക്കുമ്പോൾ ലാ തഫാവുത്താം, തഫാവുത്താം ബിനിസ്ബത്തി ലിബാരിഹി. അതിനെ പടച്ച തമ്പുരാനിലേക്ക് നോക്കിയിട്ട് അമാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ. സൂറത്തുൽ മുൽക്ക് തബാറക്കിയുള്ള ആയത്തല്ലേ, അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ആയത്തിനെ മനഞ്ഞിരിക്കുക. മാ തറാ, നിനക്ക് നീ കാണുന്നതല്ല റബ്ബിന്റെ ഖൽക്കിൽ തഫാവുത്ത് കാണുകയില്ല, മാറ്റങ്ങൾ കാണുകയില്ല. അള്ള പഠിച്ചത് എങ്ങനെ അങ്ങനെ, അള്ള പഠിച്ചത് എങ്ങനെ അങ്ങനെ, പിന്നെ മറ്റു രൂപത്തിൽ ഉണ്ടാവൂല, ഒരിക്കലും പറ്റുകയില്ല. അപ്പൊ ഒരു കണ്ണുപൊട്ടനെ ചെയ്യുപൊട്ടനെ അള്ളാഹു അങ്ങനെ പഠിച്ചത് എന്താ, അവന്റെ കാമിലായ റാദത്തും അവന്റെ മഷിയത്ത് അവന്റെ അയിലും കുതിരത്തും അങ്ങനെയാക്കി അങ്ങനെയാക്കി അത്രയുള്ളൂ. അടച്ചു കഴിഞ്ഞു അങ്ങനെ ഉണ്ടാവൽ അവൻ വാജിബാവുകയും ചെയ്തു, വാജിബാവുകയും ചെയ്തു.
بل بذواته ذاتുകൾക്ക് തഫാവത്തുള്ളൂ ഭാര്യയിലേക്ക് തഫാവത്തില്ല ബീത്തിബല്ലാഹിക്കാം ഒന്നിനിക്കില്ലാത്ത ഒക്കുമെട്ടിരിക്കുന്നു ആറാളുടെ ഒക്കും വേറെ ജവാഹറിന്റെ ഒക്കും വേറെ മനുഷ്യരായ മുക്കല്ലഫിന്റെ ഒക്കും വേറെ ഒരു മുക്കല്ലഫിന്റെ ഒക്കും വേറെ ഹൈവാനാത്തിന്റെ ഒക്കും വേറെ ജമാനാത്തിന്റെ ഒക്കും വേറെ നബാത്തിയാത്തിന്റെ ഒക്കും വേറെ മദനിയാത്തിന്റെ ഒക്കും വേറെ എന്നും അങ്ങനെ ഏതായാലും സുഫിലിയാത്താവട്ടെ ഉൽവിയാത്താവട്ടെ അജറാമുൽ ഫലക്കിയാവട്ടെ അജിസാമു സുഫിലിയാവട്ടെ സുഫിലിയ അജിസാമാവട്ടെ ഫലക്കിയ അജറാമാവട്ടെ അതിന്റെ ചില അക്കാമുളൊക്കെ മാറും മാറിക്കൊണ്ടിരിക്കും ഫൈത്തറാലുഹു ഫൈത്തറാലുഹു അപ്പോ ഇമാം അസാരി തങ്ങളെ ആരോശയിൽ ആക്ഷേപിച്ചു ഈ വാക്ക് ഏ വാക്കിന് ഏ വാക്കിന് ليس في الإمكان أبدو مما كان نواكنا فيطرى له سمعي من الكوراي يكوها سورة أفساني بكنا إن شاء الله بنا السلام عليكم ورحمة الله